ഇവിടെ ഇട്ടുണ്ട്. എന്നെ വിളിച്ചോ, എന്നെ വിളിച്ചോ, ഭഗിനിങ്ങളെ. ബ്രേക്ക് ഇല്ല മോളെ. പെണ്ണുകേട്ടിന് പോലും ബ്രേക്ക് ഇല്ലാത്ത ആളല്ലേ മമ്മദിക്ക. ഞമ്മളെ മൂന്നാമത്തെ കിട്ടിയൊക്ക പള്ളേരാണ്. ഇത് എത്രാമത്തെ മമ്മദിക്ക? അത് ദിവസം വേണ്ടിച്ചിട്ട് 13 മോളെ, 13. അണക്കുള്ള കത്ത്. ഇനി മതിയാക്കൂടെ മമ്മദിക്ക, ഒന്ന് ആശുപത്രി വരുമ്പോ. അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ശാപം കൊണ്ട് സൈക്കിളിന്റെ ടയറും പഞ്ചറാവും. നമ്മളെ കണക്കാണല്ലേ. എന്താ കത്തില്? എനിക്ക് ജോലി കിട്ടി. ഇത്ര പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. നീ ഭാഗ്യവതിയാണ്ടി, ഒറ്റ സംഗതിയുള്ളൂ. നീ പോയാ പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. നീ വിഷമിക്കാടി, ഉടനെ നിന്നെ ആരെങ്കിലും വന്ന് കെട്ടിക്കൊണ്ടു പോകും. ഒന്ന് പോ പെണ്ണേ. ഓ, പെണ്ണിന്റെ ഒരു നാണം. ഞാൻ അമ്മയുടെ അച്ഛനോട് ഒന്ന് പോയി പറയട്ടെ. മെഷീന്റെ കേടുപാടൊക്കെ തീർക്കണം. അതൊക്കെ അപ്പോഴേ തീർത്തു വെച്ചാ. പിന്നെ ഷാ കമ്പനിക്ക് കൊട്ടേഷൻ അയക്കാൻ വഹിക്കണ്ട. ഓർഡർ കിട്ടാൻ വേണ്ടി എമൗണ്ട് ഉറക്കരുത്, നഷ്ടം വരാതെ നോക്കണം. ശരി, ഞാൻ ഇറങ്ങട്ടെ. സൂക്ഷിക്കണേ മോളെ, ഇരുട്ടാണ്, വല്യ എഴുതെന്തുക്കളും കാണും. എന്ത് വിഡ്ഢിത്തമാടി ഈ പറയുന്നേ. പിന്നെ അവള് ദിവസവും സർപ്പക്കാവലും വിളക്ക് വെക്കാൻ പോകുന്നതിന് എന്താ അർത്ഥം? ഞാൻ അതൊന്നും ഓർത്ത് പറഞ്ഞതല്ല. ലക്ഷ്മി ജോലിക്ക് പോവാൻ നിശ്ചയിച്ചത് പിന്നെ ഇവൾക്ക് ഓർമ്മ ഒരല്പം കുറവാ. അതെന്താ പെങ്ങളെ? ഒറ്റ രാത്രി പോലും എന്നെ പിരിഞ്ഞ് ജീവിച്ചിട്ടില്ലാത്ത കുട്ടിയല്ലേ ചേട്ടാ. കോളേജിൽ പഠിക്കുമ്പോഴും ദിവസം പോയി വരാറില്ലേ പതിവ്. കവുങ്ങായാ പറിച്ചു നട്ടേ പറ്റൂ, എന്നായാലും വേണ്ടേ. കല്യാണം കഴിഞ്ഞാലും അവള് പോകുന്നത് എന്റെ ഏട്ടന്റെ വീട്ടിലേക്കല്ലേ, അതുപോലെയാണ് ജോലിക്ക് പോകുന്നത്. മോള് തുള്ളുന്നതിന് ഒത്ത താളം പിടിക്കാൻ നിൽക്കും അച്ഛൻ. പാമ്പിപ്പൊ എന്റെ മേലല്ലേ ചുറ്റിയിരിക്കുന്നത്. ഓ, അതിനിടയ്ക്ക് ഒരു തമാശ, ഞാൻ പേടിച്ചു പോയി. ആട്ടെ, സാരപ്പെടുന്നതിന് ഇങ്ങോട്ട് വന്നത്? അല്ല, ഈ പാമ്പ് ഇണ ചേരുമ്പോ ഒരു ശീൽക്കാർ ശബ്ദമുണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. എന്നാലത് നേരിട്ട് കേട്ടുകളാമെന്ന് ഞാൻ വന്നത്. അയ്യോ, വേണ്ടാത്തൊന്നും പറയരുതേ, സർപ്പശാപം കിട്ടും. അയ്യോ സർപ്പദേവാ, ഐ എം വെരി സോറി, എക്സ്ക്യൂസ് മീ, വാ പോകാം. മുല്ലേട്ടാ, എനിക്ക് ജോലി കിട്ടി. കിട്ടിയോ? നിന്റെ ആഗ്രഹം പോലെ തന്നെ നടന്നല്ലോ. മുല്ലേട്ടാ, നാളെ എന്നെ കൊണ്ടുവിടാൻ മുരളിയേട്ടും കൊണ്ട് വരുമോ? ഞാൻ വന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല, നിന്റെ അച്ഛൻ കൂടെ വരികയല്ലേ. അയ്യോ, അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ മുരളിയേട്ടും കൊണ്ട് വരുമോ? രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ അവിടെ വരുമടി കഴുതേ. ശരിയാ, മുരളിയേട്ടൻ തരുന്ന ഏത് ഭാരവും ചുമക്കേണ്ടവളല്ലേ ഞാൻ. അയ്യോ, നിനക്ക് ബുദ്ധിയുണ്ടല്ലോ പെണ്ണേ. അയ്യോ, ആരെങ്കിലും കാണും. നിമിത്തം അത്ര പന്തി അല്ലല്ലോ ദേവിയമ്മേ. ദേവി, എന്റെ മോൾക്ക് ആപത്തൊന്നും വരുത്തരുതേ. മുട്ട ഇറക്കിയപ്പോ നേരെ ആയില്ല. ഒരു കാര്യം ചെയ്തോളൂ, എല്ലാ മാസവും ലക്ഷ്മിയുടെ നക്ഷത്രത്തിൽ ഒരു രക്തപുഷ്പാഞ്ജലി കഴിക്കുക. കഴിച്ചേക്കാം. അവൾ എന്നാ ജോലിക്ക് പോകുന്നത്? ഇന്നാണ്. ഗുരുവായൂരപ്പനെ എന്നും മനസ്സിൽ ധ്യാനിച്ചോട്ടെ. അവിടെ അടുത്ത് ദേവീക്ഷേത്രം ഉണ്ടെങ്കിൽ ചൊവ്വയും വെള്ളിയും പോയി തൊഴാൻ പറയൂ.
മർമ്മത്തെ കൊള്ളു. പിന്നെ നാളെ കാലത്ത് ലേഡീസ് ഹോസ്റ്റലിന് പഠിക്കൽ കൊലപാതകം, ലേഡീസ് ഹോസ്റ്റലിന് പഠിക്കൽ കൊലപാതകം. നിർത്തന്റെ ഗോപാല, ഒന്ന് നിർത്തന്റെ ഗോപാല, നിങ്ങൾക്ക് പറയാ തല്ലു കിട്ടിയ കാരനെ കുറ്റിക്ക അറിയോ? അവളെ മുട്ടിഞ്ഞൊരു കൊര ഭയന്ത് മൂന്ന് നേരം തിന്നാൻ കൊടുത്ത് തൊട്ട് തലോടി അവിടെ കെട്ടിട്ടിരിക്ക. ആ പഠിച്ച് കെട്ടിട്ട് മനുഷ്യനൊരു ഉപകാരങ്ങളായിരുന്നു. ഇത് പഠിക്കണ ഞാനും പട്ടി പറ്റലു. ഓ എന്റെ ദൈവമേ, അടുത്ത ജന്മത്തിന് പട്ടിയായിട്ട് എന്നെ ജനിപ്പിക്കും. ശീവ വല്ലാതെ കുറയ്ക്കുന്നല്ലോ ഗോപാല, നീ ഒന്നെന്ന് നോക്കിക്കേ, ഞാൻ ഓഫീസിലിരിക്കാം. ജലദോഷായിരിക്കും, നീർവീഴ്ച, കുറച്ച് രാഷ്ട്രാവിൽ പൊടിയെടുത്ത് തലയിൽ ഇങ്ങനെ തിരുമിയാ മതി. പേരടിക്ക് അടി കുടിക്കൽ ചോദിക്കാൻ ആളില്ല, പട്ടി കുറച്ച് ചോദിക്കാൻ ആളുണ്ട്. മതി ഈ മുടിഞ്ഞൊരു വാച്ച്മാനോന്റെ പണി. എടി മായിന്റെ മോളെ, നിനക്കൊക്കെ തിന്നാൻ തരുന്ന എന്തിനാടി കഴുതേ? ആ അളവലാതി ഷാജി ഗേറ്റിൽ വന്ന് എന്നെ തള്ളിയപ്പോ ചങ്ങല പൊട്ടിച്ച് അവനെ പോയി കടിക്കാൻ നിനക്ക് തോന്നിയോ? കഴുതേ, അതിനെങ്ങനെയാ തോന്നിയുള്ള വർഗമാണ്, പെണ്ണല്ല ജാതി അല്ലേ? മിണ്ടി പോരുത്, നിന്റെ ഒക്കെ കൊര നിർത്താൻ എനിക്കൊരു സെക്കൻഡ് മതി. നിന്നെക്കാട്ടി വലിയ അൾസേഷൻ നായ്ക്കൾ ഒടി പറഞ്ഞു വന്നിട്ടേ ഒരു ഒറ്റ ലൈൻ നിർത്തിയവനാണ് ഞാൻ. നിന്നെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? കൊഞ്ചണ്ട കൊഞ്ചണ്ട കൊഞ്ചന എന്റെ വർഗക്കാരോട് മതി, എന്നോട് കൊഞ്ചണ്ട പക്ഷി. ലക്ഷ്മിയുടെ ഓഫീസിലേക്ക് ഇവിടെ നിന്ന് അധികം ദൂരമൊന്നും ഇല്ല. ഓഫീസിനടുത്തായതുകൊണ്ടാ ഇവിടെ തന്നെ വേണമെന്ന് തീരുമാനിച്ചത്. പിന്നെ വാർഡൻ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, പുറത്ത് ജീവിച്ച് പരിചയമില്ലാത്ത കുട്ടിയാ. ഒന്നും ഒന്നും പേടിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. എടി ശുരകപുത്രി, എന്നെ വിളിക്കുന്ന എന്താ ഞാൻ അന്വേഷിച്ചു വരട്ടെ, എന്നിട്ട് ബാക്കി വന്നിട്ട് ഞാൻ തരാം. പേപ്പട്ടി എന്നെ വിളിച്ചോ ഗോപാല, ഈ കുട്ടിക്ക് ആ റൂമിന് കാണിച്ചു കൊടുക്കും. ഏത് റൂമ്? ഇവിടെ ഒരു റൂമല്ലുള്ളൂ, ഒഴിവുള്ളൂ. 13 നമ്പർ നിങ്ങളോടല്ലേ ഞാൻ സംസാരിച്ചത്? അത് തന്നെ ചെല്ലു. നിങ്ങളുടെ കേച്ചാ? അതെ. ഈ സാമാനോ? അച്ഛാ ഞാൻ പോയി നോക്കിട്ടെ. ശരി മോളെ. പിന്നെ ഇവിടെ ഹോസ്റ്റലിന് ഒരു കെട്ടിടം ഉണ്ടാക്കാൻ ഞങ്ങൾ ഒരു പരിപാടി നടത്തുന്നുണ്ട്. അതിലേക്ക് എന്തെങ്കിലും സംഭാവന തന്നാൽ ഉപകാരമായി. അതിനെന്താ? പെട്ടി ഞാൻ വേണ്ട, ഇതൊക്കെ ഞാനല്ല ചെറുപേരനോട് തൂക്കിയെടുക്കും. ആ ചോദിച്ചോട്ടെ, എന്താ പേര്? ലക്ഷ്മി. എന്തോ എന്ത് ലക്ഷ്മി? എന്നുവെച്ചാ പല ലക്ഷ്മിമാരുണ്ടല്ലോ, ധനലക്ഷ്മി, വരലക്ഷ്മി, സന്താനലക്ഷ്മി, ഭാഗ്യലക്ഷ്മി. ഞാൻ വെറും ലക്ഷ്മിയാ. വെറും ലക്ഷ്മിയാ? ആ പറയുന്നോട് തെറ്റിദ്ധരിക്കരുത്. ഇനിയിപ്പോ നാളെ മുതൽ ഇവിടെ പല ആൾക്കാരും വരും. അനിയനാണ്, അമ്മാമന്റെ മകനാണ്, ഇതൊക്കെ കൂടെ വേറൊരു വർഗ്ഗമുണ്ടല്ലോ, കസിൻ. ഇവരൊക്കെ വരുമ്പോ ആളൊന്നും മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ചോദിച്ചാ. എന്ത് ലക്ഷ്മിയാ? പി ലക്ഷ്മി. എന്തോ പി ലക്ഷ്മി മതി മതി, എനിക്കോ മതി, പി ലക്ഷ്മി അല്ലേ. ആ ഇതാണ് 13 നമ്പർ മുറി, അല്ല അത് തുറന്നിട്ടിരിക്ക. അല്ല എന്താ പേര് എന്ന് പറഞ്ഞു? ലക്ഷ്മി. ലക്ഷ്മി ലക്ഷ്മി ലക്ഷ്മി, എനിക്ക് ഇഷ്ടമുള്ള പേരാ. അല്ല അച്ഛൻ ഇപ്പൊ പോവോ? പോവല്ലേ, നല്ലൊരു മനുഷ്യ. ആ കഷണ്ടി, ആ മുഖത്ത ഗൗരവം, എനിക്ക് കണ്ടോ തന്നെ ഇഷ്ടമായി. ഞാൻ വീട്ടിൽ നിന്ന് വർദ്ധിച്ചിട്ടു. മോളെ അച്ഛൻ ഇറങ്ങ, ഇവിടുത്തെ എല്ലാ വിശേഷങ്ങളും വെച്ച് നീ നിന്റെ അമ്മയ്ക്കൊരു കത്ത് എഴുതണം. അച്ഛൻ പറഞ്ഞാലും നീ നിന്റെ അമ്മ വിശ്വസിക്കുക. മോള് പോയിക്കോ. ആവട്ടെ. പോവായിരിക്കല്ലേ? അതെ. പിന്നെ മോള് ഈ ഹോസ്റ്റലാണല്ലോ എന്ന് കരുതിച്ച് ഒട്ടും വിഷമിക്കണ്ട, സ്വന്തം വീടാണെന്ന് കരുതിയാ മതി, അത്ര കച്ചടക്ക. അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. വരും,
അന്തസ്സുള്ളവരെല്ലാം ഇവിടെ തന്നെ വരും. ഇത് ഇന്നൊന്നും തുടങ്ങിയല്ല, 25 വർഷമായി ഞാൻ ഇതൊക്കെ കാണാൻ തുടങ്ങിയിട്ട്. 25 വർഷമായോ ഗോപാലിന് ഇവിടെ ആയിട്ട്? എന്തൊരു ചോദ്യം അത്! ഉള്ളത് പറയാലോ, ഞാൻ എന്ന് പറഞ്ഞ ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ ഭയങ്കര പേടിയാ. കുട്ടികൾക്ക് മാത്രല്ല, നാട്ടുകാർക്കും പേടിയാ. ഞാൻ ഗേറ്റിൽ ഇരിക്കണമെന്നില്ല, എന്റെ ഷർട്ട് വരി അവിടെ വെച്ചാ മതി. അനാവശ്യത്തിന് ഒരെണ്ണം അതിനകത്ത് കിടക്കില്ല. ശരി ഗോപാല, എന്താ 2 രൂപയോ? ഇത് കയ്യിലിരിക്കട്ടെ, വേറെ കഥ കേൾക്കണം. ഇവിടെ മേരി എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്, കോട്ടയത്തുകാരി. അവൾ അച്ഛൻ പത്താളത്തിലാ. മാസം മാസം 50 രൂപ എനിക്ക് അയച്ചു തരും. എനിക്കെന്തിനാ? എനിക്ക് എനിക്കൊന്നും വേണ്ട, ഇവിടെ വേറെ ചില ആവശ്യമുണ്ട്. ഗോപാല, എന്റെ മകൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. ഗോപാല വിഷമിക്കാം. അതല്ല സാറേ, ഇത് വേറെ. ആ ബസ് നടന്നു പോയാൽ മതിയോ? അവിടെ നടന്നു പോയി വൃത്തിയോട് പറയുന്നു. ഭയങ്കര പിതാവ്. സ്വല്പം പേടിച്ചു അല്ലേ? രാഗികിന്റെ ചെറിയ പതിപ്പ്. സ്വല്പമല്ല, നന്നായിട്ട് തന്നെ പേടിച്ചു. വെരി ഗുഡ്. അപ്പൊ എന്റെ ഉദ്ദേശം നടക്കും. എന്റെ പേര് കല, ഭവതിയുടെ പേരെന്താണാവോ? ലക്ഷ്മി. വെരി ഗുഡ്. വാ ഇരിക്കും. ജൂലിയോടെ സൗത്ത് ഇന്ത്യൻ സ്റ്റീൽ കമ്പനി. ആഹാ, ശ്രീമാനന്റെ അയൽവക്കമാണല്ലോ. ആരെ? ഐ മീൻ തന്റെ ഓഫീസ്. കലക്ക് ജോലി എവിടെയാ? ഞാൻ ടെലിഫോൺ എക്സ്ചേഞ്ചിലാ. എനിക്ക് ഓഫീസ് പോലെ ഒരു കൂട്ടൻ. പിന്നെ ഞാനൊരു പരോപാരി ആണെന്നാ വെപ്പ്. തനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി. ഞാൻ ശരി. പ്രോഗ്രാമൊക്കെ എങ്ങനെ ഉണ്ടാവും? അവല്ലേ എങ്ങനെ ഉണ്ടാവും ആർക്കറിയാം. ആ താമാ, തനിക്ക് ഞാൻ ഇവിടുത്തെ ബോറുകളേക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇവിടെ ഒരു പത്ര ഓഫീസ് തുടങ്ങിയാൽ എന്താന്ന് എനിക്കൊരു ആലോചനയുണ്ട്. ഈ പട്ടണത്തിലെ ഏത് ന്യൂസും ആദ്യം എത്തുന്നത് ഇവിടെയാ. പിന്നെ അത്യാവശ്യം ന്യൂസ് ഉണ്ടാക്കി പുറത്തു വരുന്ന ഏർപ്പാടും കൂടി ഇവിടെ ഉണ്ട്. കാണിച്ചുതരാം. സൈലൻസ്, ശ്രദ്ധിക്കുക. നമ്മളുടെ ഹോസ്റ്റലിലെ പുതിയ അംഗമായ മിസ് ലക്ഷ്മിയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. പരിചയപ്പെടേണ്ടത് നിങ്ങൾക്ക്. അല്ല, നമ്മളുടെ പ്രോഗ്രാമിലെ പ്രമുഖയായ രാജലക്ഷ്മിയുടെ ചെറിയ പനി. എന്തടോ, വല്ല പ്രത്യേക തരത്തിലുള്ള പനിയാണോ? അല്ല, ശരിയായ പനി തന്നെ. ഡോക്ടറെ കണ്ടില്ലേ? 103 ഡിഗ്രി ഉണ്ട്. അല്ലടോ, തന്റെ പ്രത്യേക തരത്തിലുള്ള പനിക്ക് ഇപ്പോൾ എത്ര ഡിഗ്രി ഉണ്ട്? തമ്മി കാണുമ്പോളേ അറിയും. എങ്കിലൊന്ന് വേഗം കാണിഷ്ടാ, പെൺപിള്ളേർക്ക് ഇവഴി നടക്കാൻ വയ്യ എന്നായിട്ടുണ്ട്. എന്തുണ്ടായി? ആ ഷാജി ഉണ്ടല്ലോ, അവനെ കൊണ്ട് വല്ലാത്ത ഉപദ്രവം. ലക്ഷ്മി, ഞാൻ പരവുകാരി മാത്രമല്ല, പരാതി കേൾക്കുന്നവളും കൂടിയാണ്. എടി, പെണ്ണുങ്ങളുടെ കയ്യിൽ നല്ല ശക്തി ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കണോ? എടി, നിന്റെ വാചകമടി ഒന്ന് നിർത്തി, അങ്ങേരെ കൊണ്ട് വല്ലതും നടക്കുമോ എന്ന് നോക്ക്. ഓ, കേക്കാവേ. ആസ് പെർ യുവർ ഡിമാൻഡ് വി ഹിയർ വിത്ത് എൻക്ലോസ് ദ പ്രൈസ് ലിസ്റ്റ് of all our products, anticipating a favorable reply from you at the earliest. Thanking you, yours faithfully. Vegan type here. നമ്മുടെ ബാബുട്ടിയും ഫാമിലിയും ഞാൻ വിളിച്ചിട്ടുണ്ട് ഡിന്നറിന്. അതെ അതെ, അല്ല ഇന്ന് കാണാൻ പറ്റില്ല, നാളെ വൈകിട്ട് കാണാം. ആ ഓക്കെ. വരാന്ന് പറഞ്ഞിട്ട് എവിടെ തന്നാ പോയത്? ഞാൻ ലക്ഷ്മി ഒന്നിങ്ങോട്ട്. ഇതാണ് എന്റെ പുതിയ കൂട്ടുകാരി ലക്ഷ്മി. ഹലോ ലക്ഷ്മി. ഇത് മിസ്റ്റർ സുരേഷ്, ക്രൈംബ്രാഞ്ചിലെ ധീരവീര ശൂര പരാക്രമിയായ ഒരു ഉദ്യോഗസ്ഥനാണെന്നാണ് വെപ്പ്. ഞാനൊരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ഭംഗിയെ ചെയ്തു തീർത്താലേ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണം. കേട്ടോ ലക്ഷ്മി, ഇത് എന്റെ ശമ്പളം പറ്റാത്ത പബ്ലിക് റിലേഷൻസ് ഓഫീസറാണ്, ഇങ്ങനെ പലതൊക്കെ പറയും. അപ്പോഴേ എനിക്ക് പോണം. വരട്ടെ, ബൈ. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ആ ഞാൻ ഏറ്റു. താൻ എന്താണ് ഈ കുന്ത
നടക്കുന്നത്? ആ എന്നാ കേട്ടോ, ആ പോയ മഹാനുഭാവൻ മിസ് കലയുടെ കാമുകനാവുന്നു. മൂന്നാല് വർഷം പ്രേമിക്കുകയും ഇനി വിവാഹം ചെയ്യാൻ വിദേശത്തുള്ള ചേട്ടൻ വരുന്നതുവരെ കാത്തിരിക്കുകയും ചെയ്യുന്ന രണ്ട് പിടിക്കുന്ന യുവ ഹൃദയങ്ങളാകുന്നു ഞങ്ങൾ. തന്റെ നാവിന് തീരെ ലൈസൻസ്. ഓ, ഇയാളുടെ നാവിന് പിന്നെ നിറയെ ലൈസൻസ് ആയിരിക്കും. ആട്ടെ, തനിക്ക് ഈ വക പരിപാടി ഒന്നുമില്ല. എന്ത് പ്രേമം? എനിക്ക് അങ്ങനെയൊന്നുമില്ല. ആളെ കണ്ടാൽ ഇക്കാര്യത്തിൽ എന്നേക്കാൾ സീനിയർ ആണെന്ന് പറ്റൊരിക്കും. ആ കാര്യങ്ങളൊക്കെ മിസ് കല തനിച്ച് കണ്ടുപിടിച്ചോളട്ടോ. നിന്നുള്ളിലൂറുവതെന്തോ ശൃംഗാര സ്വപ്നങ്ങളോ, നിൻ കണ്ണിൽ കാണുവതെന്തോ മാതളമൊട്ടുകളോ. രാജലക്ഷ്മിക്ക് ടൈഫോയിഡ് ആണ് അത്ര കലേ. ഞാൻ അറിഞ്ഞു. ലക്ഷ്മിക്ക് ഡാൻസ് ചെയ്യാൻ അറിയോ? അയ്യോ, എനിക്കറിയില്ല. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചില്ലെങ്കിൽ
പരിപാടി ആകെ കുഴഞ്ഞു തന്നെ. ആരാണ് ലിസ? എന്റെ കൂട്ടുകാരിയായിരുന്നു, നന്നായി ഡാൻസ് ചെയ്യുമായിരുന്നു, വല്ലാത്ത കുസൃതി. ഞങ്ങൾ രണ്ടുപേരും കൂടി പഴയ മോഡൻ കമലാക്ഷമ്മയെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഓർത്തിരുന്നിട്ട് എന്താ കാര്യം? വല്ല വഴിയും കണ്ടുപിടിക്കാം. അവന്റെ പോക്കാണ്ടോ? എവിടെയോ കണ്ട പരിചയമുണ്ടല്ലോ. എന്താണ് ഇങ്ങനെ പറയുന്നത്? നടക്കാൻ നീ സമ്മതിക്കില്ല അല്ലേ? നീയാണ് ഈ അലവരാതി ഷാജി അല്ലേ? നീയാണ് ചോദിക്കാൻ. നിന്റെ ഈ ഓട്ടവും ചാട്ടവും ബഹളവും എല്ലാം കണ്ടാൽ സിനിമയിലെ ചില നായകമാരെ പോലെ കയറി പാടിക്കളയും തോന്നുന്നു. അങ്ങനെ വല്ല പരിപാടി ഉണ്ടേ പറയണം. നല്ല കറാട്ടെ സ്റ്റൈലിലാണല്ലോ പെണ്ണെ. ഇനി വന്നേ, ഇനി വാന്ന്. ഉയരം ഏതാണ്ടൊക്കെ ശരിയാണ്, തിരിഞ്ഞു നിൽക്കുന്ന ചുറ്റളവും കറക്റ്റാണ്.
എന്റെ വല്ല വട്ടു പിടിച്ചോ തലക്കെ. വനിതാ പോലീസ് ചേർത്താലെന്ന് വിചാരിക്കാം. നിന്നെ ഒരു പോലീസാക്കി ഹോസ്റ്റലിൽ താമസിപ്പിച്ചാൽ എന്റെ ജോലി പകുതി കുറയും. അത്രമെടുക്കൊന്നും പറയണ്ട, തല്ലാൻ അറിയാഞ്ഞിട്ടല്ല വേണ്ട അഞ്ചിട്ടാണ്. വേണമെങ്കിൽ പരീക്ഷ നോക്കണോ? ഈ പരീക്ഷണം മതിയോ അതോ വേറെ പരീക്ഷണം ഒന്നും വേണ്ടേ? അയ്യോ പബ്ലിക് പാർക്കാണെന്നേ. ഹലോ, എന്ത് പറ്റി ഇങ്ങോട്ട് എഴുന്നള്ളാൻ ഈ സമയത്ത്? സത്യം പറയാമല്ലോ, ഞാൻ നിന്നെ ഓർത്തോർത്തിരിക്കുകയായിരുന്നു. ആ ഡേ, എന്നെ നോക്കി ഞാൻ ചിരിച്ചാലുണ്ടല്ലോ. ഞാൻ വല്ലതും ചെയ്തു പോവും, നീ പിന്നെ പിണങ്ങും. മനുഷ്യനെ ഞാൻ നോക്കിക്കൊള്ളാതെ എന്തെങ്കിലും ഒന്ന്. ഞാൻ തന്റെ സ്വർഗത്തിലെ കട്ടുറുമ്പ് ആയോ? അല്ലാതെ പിന്നെ വലിയ കട്ടുറുമ്പ്, വല്ലാത്തൊരു സാധനം. ഞാൻ മാത്രമേ ഉള്ളൂ അല്ലേ വല്ലാത്തത്? അയ്യോ പാവം, ഇയാൾ എട്ടും പൊട്ടും തിരിയാത്ത പൊട്ടിപ്പെണ്ണ്. എന്റെ അനാഘാത കുസുമമേ. എന്ത് ചുംബനം? അനാഘാത കുസുമമേ എന്ന് വെച്ചാൽ ചുംബനമേൽക്കാത്ത പൂവേ എന്നർത്ഥം. ചുംബനെന്ന് കേൾക്കുമ്പോഴേക്കും പെണ്ണിന്റെ മുഖം ചോദ്യം പോവണേ. അയ്യോ പ്രേമഗാനമെല്ലാം പാടാനുള്ള ഉദ്ദേശമുണ്ടോ? പത്ത് മിനിറ്റ്, പത്ത് മിനിറ്റ്. അങ്ങനെ പാടിക്കോ. പാടാനോ? എനിക്കറിയില്ല. എന്തെങ്കിലും രണ്ടുപേര് പാടുവണ്ണേ. എന്നെ കൊണ്ടാവില്ല. പ്ലീസ് ലക്ഷ്മി, നല്ല കുട്ടിയല്ലേ, കൊച്ചിനെ തന്നെ പാടാൻ പറഞ്ഞത്. മൂളിപ്പാട്ട് പോയി. പാട്ട് പോയിട്ട് രണ്ടുപേരും പദ്യം പോലും നേരാമണ്ണം എനിക്ക് ചൊല്ലാൻ അറിയില്ല. താനാള് പരമ ബോറാണല്ലോ. ചെറുപ്പത്തിൽ പാട്ടുപാടി നൃത്തം ചെയ്യാത്ത പെണ്ണ് ഏതെങ്കിലും ഈ ലോകത്തുണ്ടോ? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ടീച്ചർ എന്നെ ഈ രാധാകൃഷ്ണ നൃത്തത്തിലെ രാധയാകാൻ തെരഞ്ഞെടുത്തു. എന്നിട്ട് ഒരാഴ്ചത്തേക്ക് ഞാൻ സ്കൂളിന്റെ പടി കടന്നിട്ടില്ല. പനിയാണെന്നും പറഞ്ഞു കിടന്നു. ആനിവേഴ്സറി കഴിഞ്ഞ പിന്നെ സ്കൂളിൽ പോയത്. അല്ല, താനിത് ഓൺ ചെയ്ത് വെച്ചിരിക്കണോ? അതിന് പറഞ്ഞ ഇപ്പൊ ഒക്കെയല്ലോ മതി. എക്സ്ക്യൂസ് മീ മാഡം, എന്താ? ഇവിടെ താമസിക്കുന്ന ഒരു കുട്ടിയെ ഒന്ന് കാണണമായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് 6:30 വരെ വിസിറ്റേഴ്സ് ടൈം. എനിക്ക് ടൗണിൽ അല്പം ജോലി തിരക്കുള്ളത് കൊണ്ട് ഞാൻ താമസിച്ചു പോയി. വിരോധമില്ലെങ്കിൽ ഉടനെ. ആരെയാ കാണേണ്ടത്? ലക്ഷ്മി, പി ലക്ഷ്മി. നിങ്ങളുടെ പേര്? മുരളി. ഓ, ലക്ഷ്മിയുടെ കസിൻ ആണല്ലേ. എന്നോട് പറഞ്ഞിരുന്നു, ഇരിക്കൂ. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ഗോപാല, ആ റൂം നമ്പർ 13 ലക്ഷ്മിക്ക് ഒരു വിസിറ്റർ ഉണ്ടെന്ന് പറയൂ. അല്ല, ഇവിടെ കേറിയിരിക്കുക. ഞാൻ ഈ ബിൽഡിങ്ങായ ബിൽഡിംഗ് മുഴുവൻ തെറിഞ്ഞടന്ന് എന്റെ ശരീരം ക്ഷീണിച്ചു പോയി. അല്ല, എന്നിട്ട് നമ്മുടെ മാഡം പുതിയ ബിൽഡിംഗ് ഫണ്ടിലേക്ക് പിരിവ് നടക്കുക. ഗോപാല, ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നമ്മളെ ലക്ഷ്മി കുഞ്ഞിന് ഒരാള്. ആരാ? കസിനോ കിസിനോ? മുരളിയോ? മുരളിയോ? പുഷ്പമേ, ബാക്കി ഞാൻ ഈ റൂമിലേക്ക് വെച്ചിട്ടുണ്ടോ? നീ പറ്റോ? നട്ട പാതിരിക്ക് ഓരോന്ന് വഴിഞ്ഞേറി വരും. കസിയും കിസിയും എന്നൊക്കെ പറഞ്ഞ് മനുഷ്യ ഓർമ്മ ചോദിച്ചോളൂ. മുരളിയേട്ടാ, എന്താ ഇത്ര നേരം വൈകിയത്? കുറച്ച് നേരത്തെ ഇങ്ങോട്ട് പോരായിരുന്നില്ലേ? പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ഓ, പണി? എനിക്ക് മുരളിയേട്ടനോട് എന്തെല്ലാം പറയാനുണ്ടെന്ന് അറിയാമോ? പറയൂ. ആ പിന്നെ അവിടെ എല്ലാവർക്കും സുഖമാണോ? സുഖം സുഖം സുഖം. പിന്നെ നമ്മുടെ സപ്പക്കാവിലെ പാമ്പ് നിന്നെ അന്വേഷിച്ചു. പാമ്പോ? ആ പാമ്പേ. മുരളിയേട്ടാ, തമാശ പറയാനുണ്ട് നേരം. ആ പിന്നെ നിനക്ക് അമ്മ കുറെ അച്ചാർ തന്നെ അയച്ചിട്ടുണ്ട്. അത് കിട്ടിയെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് ഒരു ഒപ്പിട്ട് തരണം. ഒപ്പോ? എവിടെ ഒപ്പിട്ട് തരേ? ചുമ്മായിരിക്കും മുരളിയേട്ടോ. ആ പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. മുരളിയേട്ടൻ തീർച്ചയായിട്ടും വരണം കേട്ടോ. അയ്യോ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. വന്നില്ലെങ്കിലേ നേരത്തെ ചോദിച്ച ഒരു ഒറ്റ ഒപ്പം ഞാൻ തരില്ല. അയ്യോ, ഒരു പ്രാവശ്യമല്ല, 1000 പ്രാവശ്യം വരാം. പിന്നെ ഇവിടെ ആരുമില്ല, ഒരൊപ്പം. വല്ലവരും കാണും? ആരും കാണില്ല. ഇങ്ങോട്ട്.
ഇത് ആരാമത് ഗോപാലനോ? എടോ നീ എന്താ കണ്ടോ? ഇങ്ങനെ അല്ലടോ തക്കാളി കൃഷി. ശങ്കുണ്ണിയായിരുന്നു. ഈ തക്കാളി കൃഷി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കൃഷി ചെയ്യണ്ടേ? ഇതിന് പോത്തിഞ്ചാണോ? പോത്തിഞ്ചാണോ? ഞാൻ എരുമച്ചാനായിട്ട് പോരല്ലേ. അല്ല ഞാൻ എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നു. അത് പിന്നെ ഞാൻ മറക്കടോ. ഏഴ് ദിവസം രാവും പകലും ഇരുന്ന് ജപിച്ചുണ്ടാക്കിയതാ. ഈ ജപിച്ചത് നിന്റെ അരയിൽ കെട്ടിയാൽ കുട്ടിച്ചാത്ത വരെ പേടിക്കും. എന്റെ ശങ്കുണ്ണിയേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റി. അന്ന് ജപിച്ചെന്ന കത്തിയുണ്ടല്ലോ, അതെന്റെ അടുത്ത് കൈമോശം വന്നു. അല്ല അതുണ്ടെങ്കിൽ ഏത് ചെകുത്താലും ഞാൻ കുത്തി അവിടെ നിർത്തിയാണ്. ഇനിയിപ്പോ സമാധാനായി. ഇതുണ്ടല്ലോ, അത് മതിയടോ. മതിയടോ. ഇതാരത് കാലക്കുട്ടിയോ? ഇതാരാത് പുതിയൊരാള്? പുതിയ കുട്ടിയാ, ലക്ഷ്മി. നമസ്കാരം. എന്തേടോ കൊട സാറില്ല? ആ പേരില് മാത്രമല്ല മുഖത്തും മഹാലക്ഷ്മി വിളയാടുന്നുണ്ട്. ലക്ഷ്മി, ഈ പറഞ്ഞതിന് ശങ്കുണ്ണി മകനൊരു ചായ വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ പിന്നെ എന്തൊക്കെയാ ശങ്കുണ്ണി അമ്മാവ? ഈ വരവിന് സൈഡ് ബിസിനസ് ഒന്നുമില്ലേ? ബിസിനസ്സോ? മന്ത്രവാദവും തടയെഴുത്തും. അതില്ലാതെ ശങ്കുണ്ണിയുടെ പട്ടണത്തിലേക്ക് വരുമോ? വെള്ളിയാഴ്ച ആയിട്ട് എനിക്കൊന്ന് കൊണ്ടു തന്നു. കണ്ടോ, ഭൂതപ്രേത പിശാചുക്കൾ ഏഴായാലൂടി വരില്ല. അതിന് ഗോപാലേട്ടൻ പെൺപ്രേതങ്ങളെ മാത്രമേ കാണൂ. ശങ്കുണ്ണിയമ്മാവ വിമൻസ് ഹോസ്റ്റലിലല്ലേ ജോലി? ഏത് കൊടി കുത്തി പറക്കുന്ന പ്രേതമായിരുന്നാലും ഈ തകിട് കണ്ട ഭസ്മീകൃതാണ്. ആ ഗോപാല, ഞാൻ ഒന്ന് പെങ്ങളെ കണ്ടു. ഗോപാലേട്ട, ഗോപാലേട്ടൻ കഷ്ടപ്പെട്ട് എന്തിനാ ഈ പ്രേതങ്ങളൊക്കെ അടക്കുന്നത്? നല്ല അനുസരണയുള്ള പെൺപ്രേതമാണെങ്കിൽ ഗോപാലേട്ട ഇവിടെ കെട്ടണം. മോള് ഗോപാലേട്ടന്റെ തലയിലേക്കും മുഖത്തേക്കൊക്കെ നോക്കിട്ട് തന്നെയാണോ സംസാരിക്കുന്നത്? അത് വേണം മോളെ, വേണം. ശരിയാ, സദ്യക്ക് വിളമ്പുന്നവന്റെ സ്ഥിതിയാ ഗോപാലേട്ടന്റെ. അതെന്താ മോളെ? ഈ സദ്യക്ക് വിളമ്പി വിളമ്പി ഒന്നും കഴിക്കണ്ടാന്ന് തോന്നും. അതുപോലെ തന്നെ ഗോപാലേട്ടന് പെണ്ണുങ്ങളെ കണ്ട് കണ്ട് പെണ്ണ് കെട്ടണ്ടാന്ന് വരെ. ഓ ഓ, ഈ ചീനമുളകിന്റെ തമാശ. എന്താ നിന്റെ മുഖത്തിനൊരു വാട്ടം, വല്ല അസുഖവും? ഒന്നുമില്ല ചേട്ടാ. പരിപാടിയിൽ പങ്കെടുക്കാന്ന് പറഞ്ഞ കുട്ടിക്ക് ടൈഫോയിഡാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കുകയാണ്. ടൈഫോയിഡ് എന്ന് പറഞ്ഞാ പനിയല്ലേ സരസു? ഞാനൊരു ചരടി ജപിച്ചേരാം. ഓ, അതൊന്നും വേണ്ട. വേണ്ട എന്ന് പറഞ്ഞാ വിവരക്കെടുന്ന അർത്ഥം. നിനക്ക് ഈ മന്ത്രത്തിനെ പറ്റി ABCD അറിഞ്ഞൂടെ കേട്ടോ? ജപിച്ചു കെട്ടി ആ പനി പിടിച്ചു കെട്ടി വരെ അവിടെ നിൽക്കും. ആ കുട്ടി ഇപ്പൊ ചികിത്സയിലാണ്. ഡോക്ടർമാർക്ക് പനി മാറ്റാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഏട്ടനോട് പറഞ്ഞു. ആട്ടെ, കേസ് ജയിക്കുന്ന വല്ല ലക്ഷണവും ഉണ്ടോ? എന്റെ പൊന്നു പെങ്ങളെ, കേസിൽ ജയവും തോൽവിയും ഒരു പ്രശ്നമല്ല. കേസ് നടത്തുക അതൊരു അന്തസ്സാണ്. വക്കീലിന് ഞാൻ പറഞ്ഞു കൊടുത്തൊരു പോയിന്റില് വക്കീല് ഒരു പിടിയും പിടിച്ചു, കേസ് നീട്ടി. ഏട്ടനിങ്ങനെ ആയുസ് കളി. ആട്ടെ, ഇന്ന് നാട്ടിലേക്ക് പോകുന്നുണ്ടോ? ഇന്ന് നമ്മുടെ വക്കീൽ കുമസൻ നാമന്നാര വീട്ടിലൊരു ചെറിയ ഹോമുണ്ട്, അതൊന്ന് നടത്തി കൊടുക്കണം. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ? Thank you.
ഗോപാലേട്ടാ, എന്തു പറ്റി? ഞാൻ ഇപ്പൊ വരാം. ലക്ഷ്മി, ഏയ് ലക്ഷ്മി, നിനക്ക് എന്തു പറ്റി? കറണ്ട് പോയപ്പോ പേടിച്ചു അല്ലേ? ഇരട്ടത്തിരുന്ന പേടിക്കുന്ന ഒരു കൊച്ചു കുട്ടി, പാവം തന്നെ കേട്ടോ. ലക്ഷ്മി, ഏ ലക്ഷ്മി, നീ എന്തിനാ ഈ കരയുന്നത്? ലക്ഷ്മി, ഏ ലക്ഷ്മി, നീ എന്തിനാ ഈ കരയുന്നത്? വല്ലാതെ പേടിച്ചോ. എന്തിനാ ഈ കരയുന്നത്? ചീച്ചി ചീച്ചി,
സമാധാനേ കിടന്നുറങ്ങ. വാ, കറണ്ട് ഇപ്പൊ വരും. നീ പേടിക്കണ്ട, ഇതിവിടെ സാധാരണ ഉള്ളതാ. നീ സമാധാനേ കിടന്നുറങ്ങ. ഗുഡ് നൈറ്റ്. ലക്ഷ്മി, ഏ ലക്ഷ്മി, എഴുന്നേക്ക്. ഇതെന്തൊരു ഉറക്കം, മണി എട്ടായി, നിനക്ക് ഓഫീസിൽ പോണ്ടേ? ലക്ഷ്മി, എന്താ ഓഫീസിൽ പോണ്ടേ? ഞാനിന്ന് പോകുന്നില്ല. എന്തുപറ്റി? നാളെ നമ്മുടെ ഹോസ്റ്റൽ ഫങ്ഷൻ ഒക്കെ അല്ലേ. താനും പോകണ്ടടോ? ഞാനല്ലെങ്കിൽ ഇന്ന് പോകുന്നില്ല, എനിക്ക് ലീവാ. ഏയ്, ദിവസം കാലത്ത് നീ വന്ന് എന്നെ എണീപ്പിക്കുന്നല്ലേ. ഇന്ന് എനിക്ക് എന്ത് പറ്റി? ശനിയാഴ്ച ആയതുകൊണ്ടാണോ? ഒന്നുമല്ല, നല്ല ഉറക്കം. കൊള്ളാം. വാതിലും തുറന്നിട്ട് പെണ്ണ് വെട്ടി മലച്ചതുപോലെ കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? വേഗം എണ്ണീറ്റ് കുളിച്ച് റെഡിയാവ്, ഹോസ്റ്റൽ ഓടൻ കാത്തിരിക്കുന്നു. മനസ്സിലായോ? വേഗം കുളിച്ച് റെഡിയാവ്. ഇപ്പൊ റെഡിയാവും. ഓക്കെ, സ്വീറ്റ് ഗേ. രാജലക്ഷ്മിക്ക് അസുഖം കുറയണമെങ്കിൽ കുറഞ്ഞത് ഒരു മാസമെങ്കിലും വേണ്ടിവരും. പരിപാടി മാറ്റിവെക്കിയേ നിവൃത്തിയുള്ളൂ. കെട്ടിട നിർമ്മാണമെന്നും പറഞ്ഞ് ഒരുപാട് പണം പിരിച്ചതല്ലേ. വനിതാ ഹോസ്റ്റലിലെ പെണ്ണുങ്ങളെല്ലാം കൂടി നാട്ടുകാരെ പറ്റിച്ചൊന്നും പറയും. പറയും മാത്രമല്ല, വഴിയിറങ്ങി നടക്കാനും പറ്റില്ല. എന്തെങ്കിലും ഒരു പോംവഴി കണ്ടേ പറ്റൂ മിസ്. അതെ, കല എവിടെ? ഇന്നെന്ത് പറ്റി? വളരെ വിസ്തരിച്ചാണല്ലോ ഡ്രസ് ചെയ്തിരിക്കുന്നത്. കൊള്ളാം, പക്ഷേ ഒരു കുറവുണ്ട്. എന്താ? എന്നും പൊട്ടുതൊടാറുള്ളതാണല്ലോ. പൊട്ട് വേണ്ടെന്ന് വെച്ചിട്ടും പുതിയ സ്റ്റൈലാണ്. ഞാൻ മറന്നുപോയി. എന്നാ വേഗം പോയി പൊട്ടുകൊടു. പോ പോ പോ. സിനിമാതാരത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത് തന്നെ വളരെ കഷ്ടപ്പെട്ട. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. കലേ, രാജലക്ഷ്മി ഉൾപ്പെടുത്തി പരിപാടി നടത്താൻ പറ്റില്ല. ആ ഐറ്റംസ് ഒഴിച്ച് വേറെ എന്തെങ്കിലും അവതരിപ്പിക്കാൻ കഴിയുമോ? രണ്ടിന്റെയും വില ഒന്നല്ലേ മിസ്. പുതിയ ഐറ്റം ആണെങ്കിലും റിഹേഴ്സൽ വേണം. എന്നാ പിന്നെ പരിപാടി ക്യാൻസൽ ചെയ്യേ നിവർത്തിയുള്ളൂ. വേണ്ട മിസ്. പിന്നെ ഞാൻ നൃത്തം ചെയ്യാം. എന്താ കലയിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. എടി, നിനക്ക് ഡാൻസ് അറിയില്ലെന്നല്ലേ പറഞ്ഞത്? അത് അതേ റിഹേഴ്സൽ ചെയ്ത് പഠിച്ചോളാം. ഇപ്പോൾ ഹോസ്റ്റലിന്റെ മാനമില്ല വലുത്. കലെ, ലക്ഷ്മിക്ക് ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? എന്താ? ഓ യെസ്, ശ്രമിക്കാം. പ്രിയപ്പെട്ടവര്, ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ ഈ പ്രത്യേക പരിപാടിയിൽ പങ്കുകൊള്ളാൻ ഇവിടെ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ പേരിലും ഈ ഹോസ്റ്റലിന്റെ പേരിലും ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന പരിപാടിയിൽ കുറ്റങ്ങൾ ഉണ്ടാവാം, കുറവുകൾ ഉണ്ടാവാം. കലാപ്രേമികളായ നിങ്ങൾ എല്ലാവരും അതെല്ലാം സഹിക്കുകയും പൊറുക്കുകയും ചെയ്ത് ഞങ്ങളോട് ഒന്നിച്ച് സഹകരിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കൂടാതെ വളരെയേറെ ജോലി തിരക്കിനിടയിലും ഞങ്ങളുടെ അഭ്യർത്ഥന സ്വീകരിച്ച് ഈ പരിപാടി വർണ്ണശബലമാക്കാൻ തന്റെ സാന്നിധ്യം തന്ന് അനുഗ്രഹിച്ച് സുപ്രസിദ്ധ നടി ശ്രീമതി ജയഭാരതിയോട് ഞങ്ങൾക്കുള്ള നന്ദി സീമാതീതമാണ്. ശ്രീമതി ജയഭാരതിയെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ ക്ഷണിച്ചുകൊള്ളു. കൂട്ടുകാരെ, ജീവിതത്തിൽ വല്ലപ്പോഴൊക്കെ വീണു കിട്ടുന്ന അപൂർവ സന്തോഷാനുഭൂതികളിൽ ഒന്നാണ് നിങ്ങളുടെ കൂടെ കഴിച്ചു കൂട്ടുന്ന ഈ നിമിഷം. സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ജോലി തിരക്കുണ്ടായിരുന്നു. എങ്കിലും എന്നെപ്പോലെ അധ്വാനിക്കുന്ന സ്ത്രീവർഗത്തിൽപ്പെട്ട്
നിങ്ങളുടെ അഭ്യർത്ഥന നിരാകരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മനസ്സിൽ നിറഞ്ഞു കവിയുന്ന ആഹ്ലാദത്തോടുകൂടി നിങ്ങളുടെ ഈ പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. നമസ്കാരം. ജോണി, എല്ലാം റെഡിയല്ലേ? Thank you.
ഇത്രയും ഭംഗിയായി ഡാൻസ് ചെയ്യാൻ എങ്ങനെ സാധിച്ചു ലക്ഷ്മി? റിഹേഴ്സൽ ചെയ്ത് പഠിച്ചു. എന്റെ അഭിനന്ദനങ്ങൾ. അഭിനന്ദനങ്ങൾ വാക്കുകൾ കൊണ്ട് മതിയോ അതോ വല്ല ഒപ്പോ മറ്റോ? ലക്ഷ്മി എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, നേരം വളരെ വൈകിയല്ലേ. വൈകി വരൂ. നാളെ ഞാൻ പോകുന്നില്ല, വൈകുന്നേരം നിന്റെ ഓഫീസിലേക്ക് വരാം, നമുക്കൊരു സിനിമ കാണാൻ പോകാം. നേരം വളരെ വൈകി, ഇനി പിന്നെ കാണാം. ഓക്കേ ജോണി, താങ്ക് യു. നന്ദി ലക്ഷ്മിയോട് ഞാനല്ലേ പറയേണ്ടത്? ജോണി കാരണമാണ് പരിപാടി ഇത്ര നന്നായത്. താങ്ക്സ്. ആ എനിക്ക് സമയമായി, ഞാൻ വരട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അധ്യാപകൻ തിരഞ്ഞെടുത്തു, എന്നിട്ട് ഒരാഴ്ചത്തേക്ക് ആ സ്കൂളിന്റെ പടി കടന്നിട്ടില്ല. എന്തെങ്കിലും രണ്ടുപേരും പാടുവണ്ണേ. എന്നെ കൊണ്ടാവില്ല. പ്ലീസ് ലക്ഷ്മി, നല്ല കുട്ടിയല്ലേ, കച്ചേരിക്കല്ലോ പാടാൻ പറഞ്ഞത്. മൂളിപ്പാട്ട് മതി. പാട്ട് പോയിട്ട് രണ്ടുപേര് പദ്യം പോലും നേരാമണ്ണ എനിക്ക് ചൊല്ലാൻ അറിയില്ല. താൻ ആള് പരമ ബോറാണല്ലോ ഡി. ചെറുപ്പത്തില് പാട്ടുപാടി നൃത്തം ചെയ്യാത്ത പെണ്ണ് ഏതെങ്കിലും ഈ ലോകത്തുണ്ടോ? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ടീച്ചർ എന്നെ ഈ രാധാകൃഷ്ണ നൃത്തത്തിലെ രാധയാകൻ തെരഞ്ഞെടുത്തു, എന്നിട്ട് ഒരാഴ്ചത്തേക്ക് ആ സ്കൂളിന്റെ പടി കടന്നിട്ടില്ല. ഞാനിതൊന്നും മാഡത്തിനോട് പറഞ്ഞപ്പോ മാഡം എന്നെ വഴക്ക് പറഞ്ഞു ഓടിച്ചു. ഇത് ആ ലിസയുടെ പ്രേതം കൂടിയത് തന്നെയാ. എന്തോ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഗോപാല. എന്താണ് കൈകൊട്ടിക്കളി പോലും അറിയാത്ത പെങ്കൊച്ച് ഇക്കണ്ട പുരുഷാരത്തിന്റെ മുമ്പിൽ സ്റ്റേജിൽ വെച്ച് മണി മണി പോലെയല്ലേ ഡാൻസ് ചെയ്ത്? ശരി, നീ ഇതാരോടും പറഞ്ഞു നടക്കണ്ട, ജോലി നോക്ക്. ജോലി നോക്കുന്ന ഞാൻ ആരോടും പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം തന്നെ ജനങ്ങളൊക്കെ അറിഞ്ഞോളൂ. ഓ ഞാനിപ്പ ആലോചിച്ചോളൂ. മാഡം ഓഫീസിൽ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് ജോണി. ഇരിക്കൂ. എന്താ പ്രത്യേകിച്ച്? എനിക്ക് ലക്ഷ്മി ഒന്ന് കാണണമായിരുന്നു. ഏത് ലക്ഷ്മി? പരിപാടിക്ക് നൃത്തം ചെയ്തില്ലേ ആ കുട്ടി? ഓ, പി ലക്ഷ്മി. പരിപാടി വിജയിപ്പിച്ചു തന്നതിന് വളരെയേറെ നന്ദിയുണ്ട്. മാഡം എന്നോടല്ല നന്ദി പറയേണ്ടത്, ലക്ഷ്മിയോടാണ്. ജോണി കാണിച്ചു കൊടുത്തതല്ലേ ആ കുട്ടി ചെയ്തുള്ളൂ. അതല്ല, പരിചയമുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒന്നായിരുന്നു ഞാൻ കമ്പോസ് ചെയ്തത്. അത് ലക്ഷ്മിക്ക് പറഞ്ഞു കൊടുക്കാൻ മാത്രമേ എനിക്ക് സമയം കിട്ടിയുള്ളൂ. എന്നെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലായിരുന്നു ആ കുട്ടിയുടെ പെർഫോമൻസ്. ഇതുപോലെ പാട്ടും നൃത്തവും ചെയ്യാൻ കഴിവുള്ള ഒരാളെ എന്റെ അറിവിലുണ്ടായിരുന്നുള്ളൂ. ആരാ അത്? എന്റെ ലിസ. വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു പരിപാടിക്ക് പാട്ടും നൃത്തവും കമ്പോസ് ചെയ്യാൻ ഞാൻ വന്നിരുന്നു. അന്നാണ് എന്റെ ലിസയെ ഞാൻ കണ്ടത്. Thank you.
തിയേറ്റർ. ബൈ ബൈ. എന്താ പിണക്കമാണ്? വസന്തമാം കൺമണി നിൻ ചുണ്ടിൽ പുഞ്ചിരി, വസന്തമാം കൺമണി നിൻ ചുണ്ടിൽ പുഞ്ചിരി, ലഹരിയാൽ അറിയാതെ നിനക്കായി ഞാൻ, നിനക്കായി ഞാൻ, നിനക്കായി ഞാൻ ഉണരുന്നു. ഇണക്കമോ പിണക്കമോ പ്രിയതമേ പറയുമോ, ഇണങ്ങിയാലകലുമോ പിണങ്ങിയാലടുക്കുമോ. അടുക്കരുതേ നാമെന്നും, കരയുവാൻ അകലരുതേ പ്രിയതമേ എന്നും, ചിരിക്കുവാൻ മാത്രമായി അടുക്കരുതേ നാമെന്നും, കരയുവാൻ അകലരുതേ പ്രിയതമേ എന്നും. മന്ദാരങ്ങൾ പൂച്ചൂടും കിന്നാരങ്ങൾ ചൊല്ലുമ്പോൾ, മന്ദാരങ്ങൾ പൂച്ചൂടും കിന്നാരങ്ങൾ ചൊല്ലുമ്പോൾ, വസന്തമാം കൺമണി നിൻ ചുണ്ടിൽ പുഞ്ചിരി, ലഹരിയാൽ അറിയാതെ നിനക്കായി ഞാൻ, നിനക്കായി ഞാൻ, നിനക്കായി ഞാൻ ഉണരുന്നു. ഇണക്കമോ പിണക്കമോ പ്രിയതമേ പറയുമോ, ഇണങ്ങിയാലകലുമോ പിണങ്ങിയാലടുക്കുമോ. ൊതുക്കി ഞാൻ എന്താകം അരങ്ങത്ത് നൂപുരധ്വനിയുമായി നീ വരൂ, അണിയറയ്ക്കുള്ളിലായി ഒതുക്കി ഞാൻ എന്താകം അരങ്ങത്ത് നൂപുരധ്വനിയുമായി നീ വരൂ. വെൺചാമരം വീശില്ലേ വെൺമേഘങ്ങളെന്നും, വെൺചാമരം വീശില്ലേ വെൺമേഘങ്ങളെന്നും, വസന്തമാം കൺമണി നിൻ ചുണ്ടിൽ പുഞ്ചിരി, ലഹരിയാൽ അറിയാതെ നിനക്കായി ഞാൻ, നിനക്കായി ഞാൻ, നിനക്കായി ഞാൻ ഉണരുന്നു. ഇണക്കമോ പിണക്കമോ പ്രിയതമേ പറയുമോ, ഇണങ്ങിയാലകലുമോ പിണങ്ങിയാലടുക്കുമോ. വിവാഹവേഷത്തിൽ നീ എങ്ങനെ ഇരിക്കും ഞാൻ ആലോചിക്കുകയായിരുന്നു. ഇനി എത്ര ദിവസമുണ്ട് ലിസ നമ്മുടെ വിവാഹത്തിന്? കുറച്ച് ദിവസം. ഓ, നിന്റെ കൂട്ടുകാരികളുടെ വിവരം പറഞ്ഞോ.
കലയോട് മാത്രം പറഞ്ഞു. എനിക്ക് സമയം പോകുന്നില്ല. സമയം പോകാൻ ഞാനൊരു വഴി പറഞ്ഞു. കട്ടുറുമ്പിനെ കണ്ടിട്ടുണ്ടോ? ഒരു കട്ടുറുമ്പിനെ പിടിച്ച് കോഴി മണ്ണിൽ കുഴിച്ചിടുക, എന്നിട്ട് അത് പുറത്തേക്ക് വരുന്നത് നോക്കി കാത്തിരിക്കുക. സമയം പോകുന്നതേ അറിയില്ല. എങ്ങനെ, എന്റെ കൂട്ടുകാരി കല പറഞ്ഞു തന്നതാ? നിനക്ക് തമാശയാണല്ലേ. എങ്ങനെ തമാശ തോന്നാതിരിക്കും? നമ്മൾ രണ്ടുപേരും തന്നെയല്ലേ കല്യാണം കഴിക്കാൻ പോകുന്നു. അതാ അവിടേക്ക് നോക്ക്, കടലിലേക്ക് പതിക്കാൻ പോകുന്ന പുഴ. നിന്നെക്കുറിച്ചുള്ള എന്റെ ആവേശം കടലിലേക്ക് പതിക്കാൻ പോകുന്ന പുഴ പോലെയാണ് ലിസ. ഈ കാര്യത്തിൽ ഞാനൊരു കള്ളം പറഞ്ഞു വെച്ച് ശങ്കുണ്ണിയേട്ടൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇല്ല. ശങ്കുണ്ണിയേട്ടനോട്? അല്ല, അതല്ല, ഈ മരിച്ചു എന്ന് പറഞ്ഞ പെൺകുട്ടിയെ നീ ജീവനോടെ കണ്ടു? ഞാൻ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല തങ്കം തങ്കം പോലത്തെ പെൺകുട്ടിയല്ലേ? അതല്ലടോ, ഇവളെങ്ങനെയാണോ മരിച്ചത്? മരിച്ചില്ലേ? മരിച്ചിട്ടുണ്ട്, പക്ഷെ അത് പറഞ്ഞ ആകെ ഒരു അലമ്പാണ്. അപ്പോ എന്തത്? ആ ഷീബ് കുറയ്ക്കുന്നുണ്ടോ? നമ്മളെപ്പോലെ തന്നെ അവൾക്കും സംഗതി പിടിയിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഗോപാല, ഇവിടെ കുടിക്കാൻ വെള്ളം ഉണ്ടോ? ആ ചെങ്കുണ്ടിട്ട് അവിടെ പോയി കുടിച്ചോ. ഇവിടെ വെള്ളമില്ല. വേണ്ട, എനിക്കിപ്പൊ ദാഹമില്ല. ഇവിടെ പേരെന്താന്ന് പറഞ്ഞു? പി ലക്ഷ്മി. പ്രേതം കൂടിയ ലക്ഷ്മി. അത് ശരി. അത് നമ്മൾക്ക് പേടിക്കാനില്ല, നമ്മൾക്ക് തകരുന്നു. പറഞ്ഞ കാഞ്ഞത്തിന്റെ മുകളിൽ ആണി അടിച്ച് നിർത്തും. ചേട്ടൻ എന്താ വിറയ്ക്കുന്നത്? ഈ കടപ്പുറത്തെ കാറ്റ് കൊണ്ടുവിടറോ. ഞാൻ പോട്ടെ. പെങ്ങളെ കാണുന്നില്ലേ? ഞാൻ അവിടെ പറഞ്ഞേക്ക് ഞാൻ വന്ന് അന്വേഷിച്ചു കേട്ടോ. എന്നിട്ട് പേടിച്ചോ? പേടിച്ചു. അപ്പോൾ എന്റെ ഉദ്ദേശം നടന്നു. ഇതും റാഗിങ്ങിന്റെ ഒരു ചെറിയ പതിപ്പാ. എടി എടി, മൊറത്തിക്കേറി കൊത്താതടി. ഇല്ല ആട്ടെ, നിനക്ക് ഇന്ന് വല്ല പ്രോഗ്രാം ഉണ്ടോ? എന്ത് പ്രോഗ്രാം? പ്രേമസല്ലാപത്തിന് പബ്ലിക് പാർക്കിൽ കൈനീട്ട് ശമ്പളം വാങ്ങുന്നല്ലാതെ കാര്യമായിട്ട് പണിയൊന്നുമില്ലല്ലോ. നമുക്കൊന്ന് പുറത്തു പോകാം. എവിടേക്ക്? ഒരു നല്ല സിനിമയ്ക്ക് പോകാം. വാ. മുരളിയില്ലേ? ഇല്ല, പുറത്തു വരികയാണ്. ഇരിക്കൂ. എന്താ വിശേഷിച്ച്? ഒരു സാമൂഹ്യ കാര്യത്തിന് ഫണ്ടിന്റെ കാര്യം പറയാനാ. തിരുവിനായിരിക്കും? അല്ല, ഡൊണേഷൻ. ഓ, എന്താണ് പുതിയ കാര്യം? ഒരു മിശ്ര വിവാഹം. സാമ്പത്തിക ശേഷിയില്ലാത്ത ഒരു യുവാവിനും യുവതിക്കും വിവാഹിതരാകണം. വിവാഹം വ്യക്തികളുടെ സ്വകാര്യ പ്രശ്നമല്ലേ, സമൂഹത്തിന് അതിലെന്ത് കാര്യം? കാര്യമുണ്ട്. വ്യത്യസ്ത മതത്തിലും വ്യത്യസ്ത ജാതിയിലും പെട്ട പ്രേമ സുരഭിലമായ രണ്ട് യുവഹൃദയങ്ങൾ തമ്മിൽ ഒത്തുചേരുവാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്നത് ലജ്ജാകരമല്ലേ? അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ചെറുക്കന്റെയും പെണ്ണിന്റെയും പേരാണോ പ്രേമനും സുരവിലയും? അല്ല, അവരുടെ പേര് ആമീനയും അശോകനും എന്ന. അപ്പോ പി വി നായർ ജാതിക്ക് മാത്രമൊക്കെ എതിരാണ്? എതിരാണെന്ന് മാത്രമല്ല, ജാതി വ്യവസ്ഥക്കെതിരായി സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഞാൻ. അതുകൊണ്ടായിരിക്കും സ്വന്തം പേരിനോട് നായർ എന്ന ജാതി പേര് ചേർത്ത് പറയുന്നത്. അല്ലേ, അത് ആദ്യം സ്വന്തം മനസ്സിലെ ജാതിബോധം മാറ്റാൻ ശ്രമിക്കും പി വി നായരെ, എന്നിട്ടാകട്ടെ സമൂഹത്തിന്റെ. അപ്പോൾ
ഞാൻ ഇന്നലെ തുടങ്ങിയ തലവേദന ഇതുവരെ മാറിയിട്ടില്ല. ഒരു മുടിഞ്ഞ സിനിമ എന്നെ കൊണ്ടേ കാണിക്കണമെന്ന് നിനക്ക് എന്തായിരുന്നു ഇത്ര നിർബന്ധം? ഒരു നല്ല സിനിമ കണ്ടോട്ടെ എന്ന് കരുതി. ഇതാണോ നല്ല സിനിമ? വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ തുണി അഴിച്ച് കാണിച്ചാ നല്ല സിനിമ. പോരാതെന് ഒരു കാമുവനും കാമുകയും കല്യാണം കഴിക്കാനാവാത്തതുകൊണ്ട് ചാവുന്നതുവരെ കരഞ്ഞ് കരഞ്ഞ് ജീവിതം മുടിക്കുന്നു. ഏ ലക്ഷ്മി, ഏ ലക്ഷ്മി, ഇതാണോ നല്ല സിനിമ? അത് അവർക്ക് ഒന്നിച്ചു ചേരാനാവാത്തത് കൊണ്ടാണ് ജീവിതം അവസാനിപ്പിച്ചത്. നിനക്കത് മനസ്സിലായില്ലേ? അയ്യോ മനസ്സിലായി. എടി, പ്രേമിച്ച പെണ്ണിനെ കെട്ടാൻ കഴിയാത്തോണ്ട് ഒരു മനുഷ്യൻ മരണം വരെ ഒറ്റയ്ക്ക് കഴിയുമോടി? ആര് വിശ്വസിക്കാന? യൗവനം പോയാൽ ഭാര്യയെ പോലും തിരിഞ്ഞു നോക്കാത്തവരാണ് ആണുങ്ങൾ. അല്ലാത്തവരും കാണും. ഓ, നിന്റെ മുരളിയേട്ടനായിരിക്കും. എനിക്ക് വരണമെന്നുണ്ടായിരുന്നു, പറ്റിയില്ല. ഒരുവിധം നടന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ കമലാശമ്മേ. ആദ്യം ഡാൻസ് ചെയ്യാന്ന് പറയുന്ന കുട്ടിക്ക് സോമില്ലാതായപ്പോൾ ഞാൻ ആകെ ഭയന്നുപോയി. പിന്നെ ലക്ഷ്മി എന്നെ രക്ഷപ്പെടുത്തി. ആരാ ലക്ഷ്മി? പുതുതായിട്ട് വന്ന കുട്ടി. ആ, അതേ ഇരിക്കുന്നല്ലോ ലക്ഷ്മി. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി. ലക്ഷ്മി, ഇതിവിടുത്തെ പഴയ വാർഡൻ കമലാക്ഷിയമ്മ. കലയ്ക്കുവിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, ഇവിടുത്തെ പഴയ ആളല്ലേ. എവിടെയാ ലക്ഷ്മിയുടെ വീട്? മംഗലശ്ശേരി. മംഗലശ്ശേരി? ആ, ശരി. അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് എന്റെ വീട്. നാഷണൽ ഹൈവേ തിരിയുന്നിടത്ത് ഒരു ബ്രിഡ്ജില്ലേ, അതിന്റെ വടക്കു ഭാഗത്ത് മാറി. ആരോട് ചോദിച്ചാലും കാണിച്ചേരി. വീട്ടിൽ പോയി വരുന്ന വഴിക്ക് അതിലേക്ക് വരണേ ലക്ഷ്മി. ലക്ഷ്മി, ഇടി, അവിടെ നിൽക്കടി. അവിടെ പോക്ക് കണ്ടില്ലേ? എന്താണ് നിന്റെ ചെവിയും കേട്ടൂടെ? നീ വരുന്ന വഴിയാണോ? അതെ. നല്ല ആളാ, എന്റെ കല്യാണക്കാരി അറിയിച്ചിട്ട് നീ വന്നില്ലല്ലോ. ഓ, പട്ടണത്തിൽ പോയപ്പോ പഴയ ആൾക്കാരെയൊക്കെ മറന്നല്ലേ? ഇല്ല, എന്നെ മറന്നാലും വേണ്ടില്ല, മറ്റേ ആളെ മറക്കല്ലേ. ആരെ? അത് ഞാൻ പറഞ്ഞുതരണോ? ഇന്റെ മുരളിയേട്ടനെ. നീ എന്താ മോളെ പറയുന്നത്? ഇപ്പോഴേക്ക് വന്നല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് പോണമെന്നോ? പിന്നെ നീ എന്തിനാ വന്നത്? വരേണ്ട കാര്യമുണ്ടായിരുന്നു. എന്ത് കാര്യമായാലും നീ ഇപ്പൊ പോവണ്ട. അച്ഛനാണെങ്കി ഇവിടെ ഇല്ല. വന്നു കയറി ഞാൻ എന്താ പറയുക? എന്തെങ്കിലും എന്തെങ്കിലുമോ? ദേ, നീ എന്നാ ഈ തറുതല പറയാൻ പഠിച്ചത്? ഉദ്യോഗസ്ഥയെന്ന് നീ ഞാൻ കണക്കാക്കല്ല കേട്ടോ. ഞാൻ പോവുകയാണ്. അമ്മായി, അമ്മായി. ലക്ഷ്മി എവിടെ അമ്മായി? അവള് മടങ്ങി പോയല്ലോ മോനെ, നിന്നെ വന്ന് കണ്ടില്ലേ? ഇല്ല. അവൾക്ക് എന്തൊക്കെയോ ജോലി തിരക്കുണ്ടെന്ന് പറയുന്നു കേട്ടു. ഇന്ന് പോകണ്ടെന്ന് ഞാൻ എത്ര പറഞ്ഞിട്ട് അവള് കേട്ടില്ല. വരി മോനെ. വേണ്ട, ഞാൻ പിന്നീട് വന്ന് കണ്ടോളാം. അതെ കൊച്ചനെ. എങ്കിലും നേരത്തെ പറയാമായിരുന്നല്ലോ, ഞാൻ വേറെ ആളെ വിളിച്ച് കടത്തുമായിരുന്നില്ലേ? വൈകുന്നേരമാണ്, കുട്ടിക്ക് സുഖമില്ലെന്നും പറഞ്ഞ ആള് വന്നത്. ശരി, പൊയ്ക്കോ, നാളെ നേരത്തെ വരണം കേട്ടോ. ഓ,
നീ എന്താ ഇങ്ങനെ ചിരിക്കുന്നത്? സന്തോഷം കൊണ്ട് ഹാസ്റ്റൽ കുലുങ്ങുന്ന വിധത്തിലോ? ഞാൻ പേടിച്ചു. എന്റെ ചിരി കേട്ട് പേടിക്കാൻ നിനക്കെന്താടി വട്ടുപിടിച്ചോ? ബസ്സിൽ വെച്ചാ ഞാൻ വിവരറിഞ്ഞത്. കൊലപാതകമെന്ന് കേട്ടപ്പം ഞാൻ ചോദിച്ചറിഞ്ഞതാ. അപ്പോഴല്ലേ മനസ്സിലായത് പഴയ വാണം കമലാക്ഷമ്മയാണെന്ന്. പൂത്തവണം കുറെ കയ്യിൽ കാണും, അതിനുവേണ്ടി ആരെങ്കിലും ചെയ്തായിരിക്കും. ഏ അതല്ലേ രസം. ഒരൊറ്റ നയാ പൈസയോ ആഭരണങ്ങളോ പോയിട്ടില്ല, അതും അല്ല രസം. മരണത്തെ പറ്റി പലർക്കും പല അഭിപ്രായമുള്ളു. ഈ പത്രത്തിൽ വന്ന വാർത്ത വരെ ശരിയല്ല എന്നുള്ളതാ എന്റെ അഭിപ്രായം. ഇതിലെന്തോ ഒരു ഡണ്ടമുണ്ട്. കഷ്ടമായിപ്പോയി, നല്ലൊരു സ്ത്രീയായിരുന്നു. സരസു മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നല്ലവരാ. ഒരു നല്ല വാർത്ത അറിയിക്കാൻ കൂടിയാണ് ഞാൻ വന്നത്. നമ്മുടെ ഹോസ്റ്റലിലെ പഴയ വാർഡൻ കമലാക്ഷമ്മ ഉണ്ടല്ലോ, അവര് മരിച്ചു. ആരോ കൊന്നു. ആ ജോണിക്ക് അവരെ പണ്ടേ ഇഷ്ടമല്ലല്ലോ. എനിക്കവരെ ഇഷ്ടമല്ലെന്ന കാര്യം ലക്ഷ്മിക്ക് എങ്ങനെ അറിയാം? എനിക്കതറിയാനാണോ ജോണി വിഷമം? ഞാൻ പോട്ടെ. ലക്ഷ്മി, നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. നീ അന്ന് വീട്ടിൽ വന്നപ്പോ എന്നെയും അമ്മാവിനെയും കാണാതെ പോന്നത് എന്താ? പോരേണ്ട കാര്യമുണ്ടായിരുന്നു. അല്ലാതെ നീ പോരില്ലെന്ന് എനിക്കറിയാം. ലക്ഷ്മി, എന്നിൽ നിന്നും നിനക്ക് അകലണമെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ തടുക്കില്ല. നിന്റെ സുഖവും സംതൃപ്തിയുമാണ് എന്റെ സന്തോഷം. എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ പറയുന്നത്? നീ ഞാനും തനിച്ചിരിക്കുമ്പോഴല്ലാതെ പിന്നെ എപ്പോഴാ ഞാനിതൊക്കെ പറയുന്നത്? ശരി, എന്നോട് സംസാരിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. അന്ന് പറയാതെ പോന്നതിൽ നിന്റെ അച്ഛൻ കോപിച്ചിരിക്കുകയാണ്. കുറച്ച് ദിവസം ലീവെടുത്ത് നിന്നോട് ഉടനെ വരാൻ പറഞ്ഞയച്ചിരിക്കുകയാണ്. ശരി. ലക്ഷ്മി, എന്താ നീ ഈ നേരം വരെ എന്നെ മുരളിയേട്ടാന്ന് വിളിച്ചില്ലല്ലോ? ഏയ്, നിന്റെ നാവിന് എന്ത് പറ്റിയടി പെണ്ണയുടെയായിട്ട്? പണ്ട് ഏയ്ന്ന് മകളെ ചാട്ടമല്ലേ? മൂങ്ങായ പോലെ ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായല്ലോ. ഞാൻ ലക്ഷ്മിയെ കുറിച്ച് ഓർത്തായിരുന്നു. തത്ര ഭവതിയുടെ പ്രിയ സഖിക്ക് എന്ത് സംഭവിച്ചു? ചില നേരത്ത് ആ കുട്ടിയുടെ ഭാവം കാണുമ്പോ എനിക്ക് പേടി തോന്നുന്നു. സുരേഷ്, സുരേഷ് ഒന്ന് കണ്ടു നോക്കണം. നീ ഉള്ളപ്പോൾ ഞാൻ എന്തിന് ലക്ഷ്മിയെ കാണണം? തമാശ കളയു സുരേഷ്, ലക്ഷ്മിക്ക് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. ലക്ഷ്മി അവളുടെ അമ്മാവന്റെ മകനുമായി സ്നേഹത്തിലായിരുന്നു. അവര് കല്യാണവും നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ അയാളെ കുറിച്ച് സംസാരിക്കുന്നതിനെ അവൾക്ക് വെറുപ്പാ. മാത്രമല്ല വേറൊരാളെ കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നുണ്ട്. ആരെക്കുറിച്ച്? ആ പാട്ടുകാരൻ ജോണിയില്ലേ, അയാളുമായി ഇപ്പൊ അവൾ അടുപ്പത്തിലാണെന്നാണ് എന്റെ സംശയം. വർഗ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ സംശയം ശരിയാകണം. വർഗ സ്വഭാവമോ? പുതിയതും നല്ലതുമായ ഒന്നിനെ കാണുമ്പോൾ പഴയതിനെ വിട്ടിട്ട് അതിന്റെ പിന്നാലെ പോകുന്നത് തന്റെ വർഗത്തിന്റെ സ്വഭാവമല്ലേ? തമാശ കളയുന്നേ. അത് മാത്രമല്ല, ഒറ്റയ്ക്കിരിക്കുന്ന അവസരങ്ങളിൽ അവളുടെ ചിരിയും ഭാവവും കാണുമ്പോ എങ്കിൽ വല്ല രോഗമായിരിക്കും. രോഗമൊന്നല്ല, പിന്നെ വല്ല പ്രേതബാധയായിരിക്കും എന്നാണ് ഹോസ്റ്റലിലുള്ളവര് പറയുന്നത്. നോൺസെൻസ്, ചുമ്മാ വല്ല തലമുടി ഇങ്ങനെ തഴച്ചു വളരുന്നത്. തലയ്ക്കൊത്തത്രയും കളിമണ്ണല്ലേ? ഇനി പെണ്ണെ അവകൊല ഹിസ്റ്റീരിയ മറ്റായിരിക്കും. ഹിസ്റ്റീരിയോ? അല്ലെങ്കിൽ വേണ്ട സമയത്ത് വീട്ടുകാർ കല്യാണം കഴിച്ചു കൊടുക്കാത്തോണ്ടായിരിക്കും. ഏതായാലും അവള് കുറച്ചു ദിവസം ലീവില് വന്നിട്ടുണ്ടല്ലോ. ഇനി ഒട്ടും വൈകി എന്താ, നമുക്കൊരു നല്ല മുഹൂർത്തം നോക്കി കല്യാണം നടത്തി കളയാം. അവളോട് ആ ജോലി രാജിവെക്കാൻ പറയണം കേട്ടോ. ലക്ഷ്മി, മുരളിയോട് സ്ത്രീ സ്വാതന്ത്ര്യത്തെ പറ്റി പ്രസംഗിച്ചു തുടങ്ങുമോ എന്തോ? സ്ത്രീക്ക് സ്വാതന്ത്ര്യം പ്രസംഗത്തിലല്ലേ, ഓമനിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാ സ്ത്രീകൾ. അതും അവർക്കല്പം സൗന്ദര്യം കൂടി ഉണ്ടെങ്കിലോ?
സ്വർണ മത്സ്യത്തിന്റെ ഗതിയ. ചില്ലുകൂട്ടൻ തന്നെ കഴിയണം. അതൊക്കെ പണ്ട്, ഇപ്പോഴും അങ്ങനെ തന്നെയാ. നീ നോക്കിയോ, ഒരു കുഞ്ഞുണ്ടാകട്ടെ, അവൾ പനിയെ ജോലി രാജി വയ്ക്കും. അത് ശരിയാ. തുമ്പിൽ കണ്ണീരാണോ പരിഭവമിൻ്റെ ഓ മലാളേ, നീൾമിഴി തുമ്പിൽ കണ്ണീരാണോ പരിഭവമിൻ്റെ ഓ മലാളേ, സിന്ദൂര സന്ധ്യാ കവിളിൽ പടരാൻ പെൺകൊടി ണിച്ചതാണോ, വരുമോ അരികിൽ വരുമോ മധുരം കൺമണി പറയൂ നീ, നീൾമിഴിത്തുമ്പിൽ കണ്ണീരാണോ പരിഭവമിൻ്റെ ഓ മലാളേ. സ്വരൂപിണി നിന്ദാഗമാളിക പൂകാൻ, നിന്ദാഗമാളിക കേൾക്കാൻ കാവലിരുന്നു പ്രേമസ്വരൂപിണി നിന്ദാഗമാളിക പൂകാൻ, നിന്ദാഗമാളിക കേൾക്കാൻ. ഓ വിടരും മലരെ തരുമോ പൂന്തേൻ മൃദുലെ പറയൂ നീ, നീൾമിഴിത്തുമ്പിൽ കണ്ണീരാണോ പരിഭവമെൻ്റെ ഓ മലാളേ.
നിനക്ക് ഇത്ര വിവരമില്ലാതായിപ്പോ. അച്ഛാ ഞാൻ എന്താ ഞാൻ എടാ നിന്റെ ഈ പ്രായം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരെയൊക്കെ എത്തിയത്. എന്താ മോളെ എനിക്ക് പോണം. അവനോട് അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല. വിവരക്കേട് കാണിച്ചാൽ അത് വിവരക്കേടാണെന്ന് അപ്പൾ തന്നെ മനസ്സിലാക്കി കൊടുത്തു. എന്താ ഈ സ്ഥിതിയിൽ നിനക്ക് പോണമെന്ന്? പോയിട്ട് ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. എന്ത് കാര്യം ഉണ്ടായാലും ശരി, നീ തൽക്കാലത്തോടെ പോകണ്ട. പോവാൻ വല്ല കുഴപ്പവും ഉണ്ടെങ്കിൽ ഒരു രാജ്യത്തെ തന്നെയായിട്ട്. അത് പറ്റില്ല. നീ എന്താ മോളെ പറയുന്നത്? എനിക്ക് ഉടനെ അവിടെ എത്തണം. അത്രയോ നിന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിന്നെ ശാസിക്കാൻ എനിക്കറിയാം. ഇനി ഈ വിടുവിട്ട് നീ പുറത്തേക്ക് ഒന്ന് പോണ. നിന്റെ സമ്മാർദ്ദം കൊണ്ട് രാജ്യം ജീവിക്കേണ്ട ആവശ്യവുമില്ല. എന്നെ തടയരുത്. തടഞ്ഞാൽ ഞാൻ നിൽക്കില്ല. നിങ്ങൾ എന്താണ് കാണിച്ചത്? അവർക്ക് എന്തെങ്കിലും കാര്യമുണ്ടാവും. കൊളങ്ങി പോട്ടെ. കലയോ? നീ ആരെയാണ് ഈ കടലും നോക്കി ധ്യാനിച്ചിരിക്കുന്നത്? മുരളിയേട്ടനാണോ? എനിക്ക് ജോണി ഒന്ന് കാണണമായിരുന്നു കലയെ. ജോണി ഇപ്പൊ തന്നെ കാണണമെന്ന് നിനക്ക് എന്താ അത്ര നിർബന്ധം? കാര്യമുണ്ട്. കാര്യമൊക്കെ കൊള്ളാം, നിന്റെ ഇഷ്ടം. പക്ഷെ നേരത്തെ ഹോസ്റ്റലിലേക്ക് വന്നേ. ലക്ഷ്മിയായിരുന്നു. പിന്നെ വേറെ ആരാണെന്നാ വിചാരിച്ചത്? ഈ വിളി കേട്ടപ്പോ ഞാൻ വേറെ ചിലത് ഓർത്തുപോയി. ആ ലക്ഷ്മി ഇരിക്കൂ. എന്താ ലക്ഷ്മി പ്രത്യേകിച്ച് ഈ വഴി വരാമെന്ന് കരുതിയത്? പ്രത്യേകിച്ച് കാരണമില്ലാതെ തന്നെ എനിക്ക് ജോണിയെ വന്ന് കണ്ടൂടെ? അതല്ല, ജോലി സംബന്ധമായ കാര്യങ്ങൾക്കല്ലാതെ ആരും എന്നെ തേടി വരാറില്ല. അല്ലാത്തപ്പോൾ എന്റെ കൂട്ടുകാരൻ ഏകാന്തത മാത്രമാണ്. ഈ ഏകാന്തത അവസാനിപ്പിച്ചുകൂടെ ജോണി? ഒരു വിവാഹമൊക്കെ കഴിച്ച് സുഖമായി ജീവിക്കരുതോ? എന്റെ സുഖം എന്നെ കൈവിട്ട് പോയിട്ട് നാളുകളേറെയായി ലക്ഷ്മി. എനിക്ക് ഇനി മറ്റൊരു സുഖത്തെ കുറിച്ച് ആലോചിക്കാൻ പോലും വയ്യ. കാലത്തിന് മായ്ച്ചു കളയാൻ വയ്യാത്ത ദുഃഖമുണ്ടോ ജോണി? എന്റെ ലിസയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ കാലമൊരു പരാജയമാണ് ലക്ഷ്മി. അവൾ ഈ ലോകത്തിലില്ലാതായാലും അവൾ എന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. ലക്ഷ്മി എന്തു പറ്റി? എന്തിനാ കരയുന്നത്? അസുഖം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, ഒന്നുമില്ല. വരുന്നു, ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടുവിടാം. ദിവസവും താമസിച്ചാണോ വരാറുള്ളത്? അല്ല, ഇന്ന്
കുറച്ച് അധികം ജോലി തിരക്കുണ്ടെന്ന് കാലത്ത് പോകുമ്പോഴേ പറഞ്ഞിരുന്നു. ശരി, ഞാൻ വന്നിരുന്നു പറയാം. ഗുഡ് നൈറ്റ്. വെറുതെ അതും ഇതൊക്കെ ആലോചിച്ച് വിഷമിക്കാതെ സമാധാനമായിട്ട് വിക്രം തുടങ്ങി നേരെ റൂമിലേക്ക് തന്നെയാണ് പോകുന്നത്. നടക്കുന്ന പെൺകുട്ടികളെ വലയിലാക്കാൻ ശ്രമിച്ചാൽ നീ ഇതിൽ കൂടുതൽ അനുഭവിക്കും. ഓർമ്മിച്ചോ? ഐ വിൽ ബി വെരി മച്ച് ഒബ്ലൈജ് ഇഫ് യു വിൽ കൈൻഡ്ലി സെൻഡ്. ഹലോ ജാക്കി. ഹലോ സോമു. കുറെ നാളായല്ലേ കണ്ടിട്ട്, എവിടെയായിരുന്നു ഇതുവരെ? ഒരു മാസമായിട്ട് ഞാൻ നോർത്ത് ഇന്ത്യൻ ടൂറിലായിരുന്നു. ഐ സീ. എക്സ്ക്യൂസ് മീ, എവിടെയാ നിർത്തിയത്? എവിടെയാ നിർത്തിയത്? ഇഫ് യു ആർ കൈൻഡ്ലി സെൻഡ് ദ കൺസേൺ പേപ്പേഴ്സ് ആസ് ഏർലി ആസ് പോസിബിൾ. വേഗം അയച്ചേക്കൂ. സോമു, നിനക്ക് ഇത്ര സ്മാർട്ടായ പെൺകുട്ടികളെ എവിടെ നിന്ന് കിട്ടുന്നു? വി സെലക്ട് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദ ലോട്ട്, ദാറ്റ്സ് ഓൾ. ആ, ഞാന് ബാംഗ്ലൂരിൽ പുതിയ ഷോറൂം ആരംഭിക്കുക. അപ്പോഴേ ഇതുപോലെ നല്ല സാധനം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഫിറ്റ് ചെയ്യണം. ഹലോ, ആരാണ്? ലക്ഷ്മി അല്ലേ? ആ, ഞാൻ ജോസഫ് ചാക്കു. രാവിലെ ഓഫീസിൽ വെച്ച് കണ്ടില്ലേ? അത് തന്നെ. ഓർക്കുന്നുണ്ട്? ഓ, എന്നെ ഓർത്തിരിക്കുന്നതിന് വളരെ നന്ദി. എളുപ്പം മറക്കാൻ പറ്റുന്ന ആളല്ലല്ലോ നിങ്ങൾ. താങ്ക് യു വെരി മച്ച്. അത്ര ഫെസിലിറ്റി ആണോ എനിക്ക്? റിയലി? അപ്പഴേ ലക്ഷ്മി, രാവിലെ ലക്ഷ്മിയെ കണ്ടപ്പോ മുതല് ലക്ഷ്മിയാണ് എന്റെ മനസ്സ് നിറച്ച്. റിയലി? യെസ്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്നത്തെ ജോലിയൊക്കെ തീർന്നോ? തീർന്നു, എല്ലാം കഴിഞ്ഞു. വെരി ഗുഡ്. ഒരു കാര്യം ചോദിച്ചട്ടെ, വിരോധമില്ലെങ്കിൽ ഈ വീക്കെൻഡ് എന്നോട് കഴിച്ചുകൂടെ? റിയലി? ഐ ആം ഡിലൈറ്റഡ് ടു ഹിയർ ദാറ്റ്. അപ്പോഴേ ഞാൻ ഈവനിംഗിൽ ബീച്ചിൽ കാത്തിരിക്കും. ഓക്കെ. ഓക്കെ. ദൈവജിതി, ലക്ഷ്മി ഇപ്പോൾ ഇവിടെ ഒന്ന് പോകണം. എന്നെ എന്റെ ഓർമ്മകളുമായി ജീവിക്കാൻ വിട്ടേക്കും.
ഇനി മേലിൽ എന്നെ കാണാൻ ഇവിടെ വരരുത്. ഞാൻ വരും. ജോണി വന്ന് കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ വിചാരിച്ചു വരില്ല. പറഞ്ഞ വാക്ക് ഞാൻ തെറ്റിക്കാറില്ല. ലക്ഷ്മി, ഞാൻ രണ്ട് സ്റ്റിൽ എടുത്തോട്ടെ. ഫോട്ടോഗ്രാഫി ഈസ് മൈ ഹോബി. ചിന്ന പ്ലീസ്. റെഡി? താങ്ക് യു. ലക്ഷ്മി, വേണമെങ്കിൽ ഒന്ന് ഫ്രഷ് ആയിക്കോളൂ. ഇവിടെ ബാത്റൂം. Thank you.
മാനേജർ ചോദ്യം ചെയ്യലിൽ നിന്ന് ഇന്നലെ രാത്രി മറ്റാരെങ്കിലും വന്നായിട്ട് അറിഞ്ഞോ? ഒരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു എന്നാ മാനേജർ പറഞ്ഞത്. ജസ്റ്റ് ആസ്ക് ഫോർ ദ മാനേജർ. യെസ് സർ. എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. നിന്റെ വിശ്വാസത്തിന് ഇവിടെ ഒരു സ്ഥാനവുമില്ല കലേ. എന്റെ കയ്യിലിരിക്കുന്ന തെളിവുകളാണ്. അത് വെച്ച് ഉടനെ നടപടി എടുക്കേണ്ട കാര്യത്തെ കുറിച്ച് ആലോചിക്കാണ് ഞാൻ. അതിനവൻ ഇവിടുന്ന് പുറത്തു പോയിട്ടേ ഇല്ലല്ലോ. പിന്നെ മരിച്ചുപോയ ജോസഫ് ചാക്കോയുടെ ക്യാമറയിൽ ലക്ഷ്മിയുടെ ഫോട്ടോ എങ്ങനെ വന്നു? എനിക്കറിയില്ല. ലക്ഷ്മി ആകെ മാറിയിരിക്കുന്നു. ഉടുപ്പിലും നടപ്പിലും വാക്കുകളിലും ഒന്നും പഴയ ലക്ഷ്മിയല്ല. ഇത് മരിച്ചുപോയ ലിസ തന്നെയാ. ഞാനത് സുരേഷിനോട് പറഞ്ഞപ്പോ എന്നെ വിശ്വസിച്ചില്ല. ഇപ്പൊ ഒന്ന് കണ്ടു നോക്കൂ. ഇതൊക്കെ വല്ല പത്താം നൂറ്റാണ്ടിലും പറയേണ്ട കഥയാണ് കലേ. ലക്ഷ്മിയെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. ഞാനത് അന്വേഷിച്ചുകൊണ്ടിരിക്കും. Thank you.
ലക്ഷ്മിക്ക് എന്താണ് സുരേഷ്? എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ്. എനിക്കറിവില്ലാത്ത എന്തോന്നാണ് ഇപ്പോൾ ലക്ഷ്മി. മനുഷ്യന്റെ അറിവിനു മേൽ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനൊരു രോഗം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതൊരു രോഗം തന്നെയാണോ എന്ന സംശയത്തിലാണ് ഞാൻ. ഡോക്ടറും അങ്ങനെ കരുതുന്നുണ്ടോ? ശാസ്ത്രത്തിന് ഇനിയും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത പല പ്രതിഭാസങ്ങളുമുണ്ട് ഈ ലോകത്തിൽ. ഞാൻ ഇതുവരെ വിശ്വസിച്ചിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഗോപാലേട്ടനൊക്കെ പറയുന്ന പോലെ ഇതാ ലിസയുടെ പ്രേതം തന്നെയാണോ? ലക്ഷ്മിയെ ഉടനെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റണം മാഡം. ഉടൻ വരാൻ പറഞ്ഞ് ലക്ഷ്മിയുടെ വീട്ടിൽ ടെലഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുട്ടികൾ ആകെ പേടിച്ചിരിക്കുകയാണ്. അവളെ കാണിക്കേണ്ടവരെയെല്ലാം ഞാൻ കാണിച്ചു, ഒരു ഫലവും ഉണ്ടായില്ല. പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോന്നു. ഇനി തിരുമേനി വന്നു നോക്കണം. പറഞ്ഞു കേട്ടണം കൊണ്ട് ഞാൻ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. മാധവമേനോൻ നമ്മുടെ ഭൗത്രാജൻ നമ്പൂരി പാടിനെ കാണുകയായിരിക്കും ഭേദം. ഏത്? നമ്മുടെ പൂതേരി മനയ്ക്കല്ലേ? അതെ അതെ, അദ്ദേഹത്തെ കാണുകയായിരിക്കും ഭേദം. പക്ഷേ ഈയിടെയായി പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ലെന്നാ കേൾവി. ഞാൻ പോയി ഒന്ന് പറഞ്ഞു നോക്കാം. എന്താ Ah!
വലയം ദേവി നിന്മിഴിയിൽ ആടും ചിലങ്കതൻ താളലയം അഴകി നിൻ രൂപം ദേവരാഗം സ്വപ്നരാഗം അനുരാഗം നീയല്ലയോ ദേവരാഗം സ്വപ്നരാഗം അനുരാഗം നീയല്ലയോ ആടും രാഗത്തിൻ ഭാവലയം ദേവി നിന്മിഴിയിൽ ആടും ചിലങ്കതൻ താളലയം അഴകി നിൻ രൂപം ദേവരാഗം സ്വപ്നരാഗം അനുരാഗം നീയല്ലയോ ദേവരാഗം സ്വപ്നരാഗം അനുരാഗം നീയല്ലയോ മലരിന്തലങ്ങളാൽ ഒരുക്കിയ ശയ്യയിൽ മനസ്സിന്റെ തീരത്തുറങ്ങാമോ മനസ്സിനി നീ പറയൂ മനസ്സിന്റെ തീരത്തുറങ്ങാമോ മനസ്സിനി നീ പറയൂ ദേവരാഗം സ്വപ്നരാഗം അനുരാഗം നീയല്ലയോ ദേവരാഗം സ്വപ്നരാഗം അനുരാഗം നീയല്ലയോ മദനന്റെ അമ്പുകൾ മഴവില്ലിൻ വർണ്ണങ്ങൾ മദനന്റെ അമ്പുകൾ മണിയറവാതിലിൽ ഒരുക്കാം ഞാൻ മനസ്വിനി നീ വരില്ലേ മണിയറവാതിലിൽ ഒരുക്കാം ഞാൻ മനസ്വിനി നീ വരില്ലേ ദേവരാഗം സ്വപ്നരാഗം അനുരാഗം നീയല്ലയോ ദേവരാഗം സ്വപ്നരാഗം അനുരാഗം നീയല്ലയോ പാടും രാഗത്തിൻ ഭാവലയം ദേവി നിന്മിഴിയിൽ പാടും ചിലങ്കതൻ താളലയം അഴകി നിൻ രൂപം ദേവരാഗം സ്വപ്നരാഗം അനുരാഗം നീയല്ലയോ ദേവരാഗം സ്വപ്നരാഗം അനുരാഗം നീയല്ലയോ ഒരു മാറ്റർ ഒന്ന് ടൈപ്പ് ചെയ്ത് മാനേജർ പറഞ്ഞു. താങ്ക് യു. ഇതിന് മുമ്പ് ഇവിടെ വരുമ്പോ ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്താ പേര്? ലിസ. ലിസ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഒരുപാട് നാളായോ? വീട് ഈ ടൗണിൽ തന്നെയാണോ? അല്ല. ഓ, റിലേറ്റീവ്സിന്റെ കൂടെ ആയിരിക്കും താമസമല്ലേ? അല്ല, വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലാണ്. ഓ, ഐ സീ.
എവിടെയായിരുന്നെന്നാ ഞാൻ ചോദിച്ചത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തന്റെ എഴുന്നേട്ടം എനിക്കിവിടെ അനുവദിക്കാൻ പറ്റില്ല. താൻ കൂടാതെ ഇവിടെ വേറെയും സ്ത്രീകളുണ്ട്. തന്റെ ചീത്തപ്പേരുണ്ടായാൽ സമാധാനം പറയേണ്ടത് ഞാനാണ്. എടി, നീ എന്നാണ് ഈ കല്യാണത്തിന്റെ പാർട്ടി തരാൻ പോകുന്നത്? നീയൊന്ന് നാളെ അഭിനയിക്കാതെടി, തീയതി നിശ്ചയിച്ചോ? നിന്നോട് ചോദിക്കാതെ ഞാൻ വല്ലതും തീരുമാനിക്കുമോ? എന്നാ ഉടനെ ചോദിക്കേ, തീരുമാനിക്കേ. ഇനിയിത് നീട്ടിക്കൊണ്ടുവാൻ പാടില്ല. നിന്റെ കുടിയിരിപ്പുണ്ടല്ലോ, റൂം നമ്പർ 13. അവൻ ആളൊരു ശകനം മുടക്കിയ. ഏ, നീ ഉടനെ അവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങിക്കണം. 13 വെച്ചാൽ പാതി വഴി വന്ന് മുടക്കുന്നാണ് പ്രമാണം. എനിക്ക് അതിലൊന്നൊരു വിശ്വാസമില്ല. എനിക്ക് പേടി മനുഷ്യരെയാ. ഏത് മനുഷ്യരെയാ നിനക്ക് പേടി? കേട്ടോ കാലേ, ഇന്നലെ ജോണിയുടെ കൂടെ വന്നിറങ്ങിയതിന് ആ വാർഡൻ എന്നെ വഴക്ക് പറഞ്ഞു. അവരോടൊന്ന് പോവാൻ പറ, അവർക്ക് പ്രേമിക്കാൻ കഴിയാത്തതിന്റെ അസൂയ. സാറ ആള് കൊള്ളാമല്ലോ. ഇപ്പോൾ നമ്മളെയൊക്കെ വേണ്ടാതെയായി അല്ലേ? ശരി ശരി. അതെ, കാര്യം ശരിപ്പെടുത്തി തന്നാൽ എനിക്കെന്ത് തരും? ശരി, സമ്മതിച്ചു. ഓക്കെ, ഞാൻ ഏറ്റു എല്ലാം പറഞ്ഞതുപോലെ. ഓക്കെ, ബൈ. എന്താ ലിസേ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണ്? എന്റെ കല്യാണം നിശ്ചയിച്ചു. നേരോ? ആരുമായിട്ട്? ജോണിയുമായിട്ട്. ഇവിടെ വരാറുള്ള നമ്മുടെ പാട്ടുകാരനോ? നന്നായിരിക്കും. നിങ്ങൾ രണ്ടുപേരും നല്ല ചേർച്ചയാ. എന്നാ വിവാഹം? ഇനി അല്പ ദിവസങ്ങളേ ഉള്ളൂ. മിടുക്കി, ഞങ്ങളെ ആരെയും അറിയിക്കാതെ സംഗതി ഒപ്പിച്ചല്ലോ. അതെ, വിവാഹം പ്രമാണിച്ച് ലിസയ്ക്ക് എന്റെ വക ഒരു പാർട്ടി. നമുക്ക് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോകാം. കലയെ കൂടി വിളിക്കട്ടെ? വേണ്ട വേണ്ട, വിവാഹം കലയ്ക്കില്ലല്ലോ, ലിസയ്ക്കല്ലേ. ലിസ മാത്രം മതി. താങ്ക് യു. എന്റെ റൂമുണ്ട്. ബില്ല് എന്റെ റൂമിലേക്ക് അയച്ചു. പ്ലീസ് കം നൗ. ഇനി ഞാൻ പോട്ടെ. ഞാൻ ആ കാര്യം മറന്നുപോയി. അവളോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. വേണ്ടതുപോലെ കൈകാര്യം ചെയ്തു. എനിക്ക് ചീത്തപ്പേരുണ്ടാക്കരുത്. നിനക്കോ? ശരി പോക്കോ. നേരം വൈകി, എനിക്ക് പോകണം. ഓ, ഇത്ര ധൃതി എന്താ? ഇന്ന് പോയില്ലല്ലോ നാ പേപ്പറെ. നിങ്ങൾ വാർഡനും കൂടി ചേർന്ന് എന്തിരിക്കുന്നു? ഇതൊരു സുഖമല്ലേ, ഒരു രസമല്ലേ? പ്ലീസ്, എന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. എന്നെ നശിപ്പിക്കരുത്. എന്നെ സാറിന്റെ അനുജത്തെ പോലെ കരുതും. എന്റെ ലിസ, ലോകത്തുള്ള എല്ലാരെയും അമ്മയായിട്ടും ബെങ്കളായിട്ടും കരുതിയാല് ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? തൊട്ടുപോകരുതന്നെ.
നിന്നെ ഒന്ന് തൊടാൻ വേണ്ടി കമലാശിക്ക് രൂപ എത്രയും കൊടുത്തത് അറിയാവോ? പറഞ്ഞ തെളിവുകളുടെ വെളിച്ചത്തിൽ ലക്ഷ്മിയാണ് ഈ കൊലപാതകങ്ങൾക്ക് കാരണം എന്ന പ്രോസിക്യൂഷൻ വാദം നിലനിൽക്കുന്ന ഒന്നല്ല. തെറ്റുകളോ കുറ്റങ്ങളോ ഇല്ലാത്ത ഒരു പിൽക്കാല ജീവിതമാണ് പ്രതി നയിച്ചിരുന്നത് എന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട്. ആധുനിക ശാസ്ത്രത്തിന് ഇനിയും പിടിയിട്ടിട്ടില്ലാത്ത ഒരു പ്രതിഭാസത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു പ്രോസിക്യൂഷൻ ആരോപിച്ചിട്ടുള്ള കാലയളവിൽ പ്രതി എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട്. പ്രതിയുടെ മുഖഭാവം തന്നെ ഭീകരമായിരുന്നു എന്ന് ദിക്സാക്ഷികൾ തന്ന തെളിവുകൾ സ്വീകരിക്കത്തക്കതാണ്. അപ്രതീക്ഷിതമായി ഈ രൂപം കണ്ടപ്പോൾ ഉണ്ടായ ഷോക്കാണ് മരണങ്ങൾക്കുള്ള യഥാർത്ഥ കാരണം എന്ന് അസന്നിഗ്ധമായി തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പ്രതിയുടെ അറിവോ സമ്മതമോ കൂടാതെ സംഭവിച്ചിട്ടുള്ള ജോസഫ് ചാക്കോ, കമലാക്ഷിയമ്മ എന്നിവരുടെ മരണങ്ങൾക്ക് ഈ പ്രതി ഉത്തരവാദിയല്ല എന്ന നിഗമനത്തിൽ ഈ കോടതി എത്തിച്ചേർന്നിരിക്കുന്നു. പ്രതിയെ നിരുപാധികം വിട്ടയക്കുവാൻ ഈ കോടതി വിധിച്ചിരിക്കുന്നു. Thank you very much.